റേഡിയോ മലയാളം കഥോത്സവം. റേഡിയോ മലയാളം കഥോത്സവത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. കഥോത്സവത്തിൽ ആദ്യം ബി രവികുമാർ അവതരിപ്പിക്കുന്ന കഥ ദൈവം രാഘവൻ. വേനലറുതിയിൽ മഴ കാത്ത് ഭൂമി പൊള്ളി. ഉറക്കം നഷ്ടപ്പെട്ട രാത്രി നിലാവത്ത് ചത്തു മലച്ചു കിടന്നു. മണ്ണ് നനഞ്ഞു കുതിരണം ഈ ശമനമില്ലാത്ത ഉഷ്ണകാല ഒഴിയാൻ. വറചട്ടിയിൽ വാടിയ പ്രാണനെല്ലാം ഭ്രാന്ത് പെരുത്ത് കടൽക്കരയിലേക്ക് പായും മുമ്പ് മഞ്ഞു പൊതിഞ്ഞ് തളം വെച്ച് തലനീരിറക്കണം. അന്ത്യയാമത്തിലെ പാതിമയക്കത്തിൽ വേർത്തു കുളിച്ച ഒന്നാം കര കാവലാളെപ്പോലെ ഉറക്കം വിട്ട രാഘവൻ പാളിയില്ലാത്ത ജനാല വഴി പുറത്തെ ഇരുട്ടിലേക്ക് കണ്ണു നട്ടു. മണിമലക്കാവിലെ വരത്തുപോക്കിന്റെ ആകാശത്താരയിൽ ഒരു ചൂട്ടെരിഞ്ഞു വരുന്നു. അലറിപ്പോയ രാഘവന് തൊണ്ട പൊട്ടി. ഉലകം നിറഞ്ഞ തള്ളയെ, എല്ലാം കരിഞ്ഞ് ചാമ്പലാകണോ നീ ഒന്ന് കരിയാൻ വേണോന്ന്. ആ ശബ്ദത്തിൽ ഞടുങ്ങി അടർന്നു വീണ മേഘപ്പാളി ഓലച്ചൂട്ടിനെ മൂടിക്കളഞ്ഞു. നക്ഷത്രപ്പൊരികൾ ഒഴിച്ച് മണിമലക്കാവിനുമേൽ അതണഞ്ഞു. വിയർത്തു കുളിച്ച രാഘവൻ തപ്പിത്തടഞ്ഞെഴുന്നേറ്റ് കിടക്കപ്പായിൽ കുത്തിയിരുന്നു. വലിച്ചു പാതിയായ തെറുപ്പ് പീടി പുറത്തേക്ക് തുപ്പി ആ കൊച്ചുവെളുപ്പാൻ കാലത്ത് രാഘവൻ ചിലങ്കയെടുത്ത് ഇടങ്കാലിൽ കെട്ടി. വലങ്കാലിൽ ഓട്ടുചിലമ്പുമിട്ട് വാതിൽ തുറന്ന് ഇരുട്ടു മാറിയിട്ടില്ലാത്ത അടുക്കളയിലേക്ക് കയറി. തട്ടിമറിഞ്ഞു വീണ അലുമിനിയ പാത്രങ്ങൾ തറയിലുരുണ്ട് കൂട്ടിമുട്ടി കലമ്പിച്ചു. ശബ്ദം കേട്ട് കിടക്കപ്പായെന്ന് ലീല ചാടി എഴുന്നേറ്റ് ലൈറ്റിട്ടു. കൂടെ കിടന്നോൻ എവിടെ? സാക്ഷാ നീങ്ങി മുറ്റത്തേക്കുള്ള വാതിൽ തുറന്നു കിടക്കുന്നു. ഒന്നര വിട്ട് നിലത്തടിച്ചകലുന്ന ചിലങ്കയുടെ ശബ്ദം നേർത്തു നേർത്ത് അന്നേരം കിഴക്കോട്ട് പോയി. നരിച്ചീങ്ക വെട്ടിയെടുത്തു കെട്ടിയ ഇരുമുറി ചുവരിന്മേൽ തെങ്ങ് കീറി മോന്തായം വെച്ച് മുളയിറക്കി ടിൻഷീറ്റ് മേഞ്ഞ് അടച്ചുറപ്പുള്ളതായിരുന്നു രാഘവൻ തനിയെ പണിതെടുത്ത ലീലാവിലാസം. ആ മുറിയിലെ വെട്ടത്തിൽ തന്നെ അലങ്കോലപ്പെട്ട് കിടക്കുന്ന അടുക്കള കാണാം. കരിന്തിരി കത്തിയണഞ്ഞ ഓട്ടുവിളക്കിനരികെ ചിലങ്ക കാണാനില്ല. ഭിത്തിയിലെ ചില്ലിട്ട് വെച്ച കണ്ണച്ചന്റെ പാതി വന്ന ചിത്രത്തിന് താഴെ തൂക്കിയിട്ടിരുന്ന ചിലമ്പുമില്ല. പിത്തള കെട്ടി കുറുകിയ പിടിയും നീണ്ട വാത്തലയും വളഞ്ഞ ചുണ്ടുമുള്ള വെട്ടിരുമ്പ് കഴുക്കോലിനും മേഞ്ഞ തകിടിനുമിടയിലായി തിരികെ വെച്ചിരുന്നതാണ്. ആ മടവാളം കാണുന്നില്ല. ചതിച്ചല്ലോ എന്റെ ഭഗവതി. നെഞ്ചും കൂട് കിലുങ്ങും വണ്ണം ഒന്നടിച്ചതും പദം പറഞ്ഞ് കരഞ്ഞതും തറയിലേക്ക് അടിച്ചു വീണതും ലീല അറിഞ്ഞില്ല. അലങ്കോലപ്പെട്ട് കിടന്ന പാത്രങ്ങൾക്കിടയിൽ ഇഡലിക്കുട്ടകത്തിന്റെ വലിയ തട്ടും കൂടി കാണാതായതോടെ ഒന്നുറപ്പിച്ചു. ആവേശിച്ചത് പൂമാരുതൻ തന്നെ. പൊള്ളലേറ്റ ചെങ്കല്ലു ചുമരിലെ കരിവാളിപ്പുകളിൽ ഒരു കനലാട്ടത്തിന്റെ കൊടുംപിരിയമെഴുതിയത് മായാതെ കിടപ്പുണ്ട്. തീവങ്ങിയും കുടുന്നും വെള്ളം പറ്റി ചുങ്ങിയും ഓളയടർന്ന് ചുവന്നും നീറിയും ഒരു ജീവിതം. അത് കരിയുകയല്ല, ഉണങ്ങി വരണ്ട തൊലിപ്പുറത്ത് പിന്നെയും ജീവകോശങ്ങൾ പൊറ്റകെട്ടി. തീക്കൂനയിലെറിഞ്ഞാൽ പോലും ആളാത്ത കനലായി ജീവിതം പിന്നെയും ജ്വലിച്ചു. എങ്കിലും ഒരു തീക്കാറ്റിന്റെ ഇരമ്പലിൽ ലീല വെന്തു തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന ഇത്തിരിയോളം പൊന്നും കയ്യിൽ കെട്ടിയിടത്തോളം ഉടുതുണിയും വിരിപ്പിൽ വാരിക്കെട്ടി പരവരാ വെളുത്തപ്പോൾ മകളെ കെട്ടിച്ചയച്ച 16 മൈലിലേക്ക് ആദ്യത്തെ ബസ് പിടിച്ചു. വെട്ടം വീണു തുടങ്ങി. പൊന്തിയും പരിചയം പിടിച്ച് മുന്നോട്ടാഞ്ഞ് മുക്കട കോളനിയും കടന്ന് പൂമാരുതൻ ഇരുവശം നോക്കാതെ വടക്കോട്ട് വെച്ചുവിടുകയാണ്. നിലത്തടിച്ച് ഒന്നിലാടം ചിലമ്പും ചിലങ്കയും താളം കൊട്ടി. എതിരെ വന്ന പത്രക്കാരൻ ചെക്കൻ സൈക്കിളിൽ നിന്ന് ചാടി വഴിയരികിലെ ഓടയിലേക്ക് ഇറങ്ങി നിന്നു. രാവിലെ 6 ലത്യംപള്ളിയിൽ മണിയടി മുടങ്ങാറില്ല. ഓരോ അടിക്കും പൂമാരുതൻ താളം ചവിട്ടി. 5 അടിക്ക് ഒറ്റക്കാലിലൊന്ന് വട്ടം ചുറ്റി മുകളിലേക്ക് പൊങ്ങിച്ചാടി 6 നിലത്തെ കമർ നിരുന്നു. ഉറക്കച്ചടവിൽ കപ്പ്യാർക്ക് എണ്ണം തെറ്റി. 7 മണിമുട്ടിപ്പോയി. സമയത്തെ വെല്ലുവിളിക്കുന്നോടാ വരത്താ. പൂമാരുതൻ ഒറ്റ ചാട്ടമായിരുന്നു. മടപാട് വീശി അലറിക്കൊണ്ട് വന്ന വഴിവിട്ട് ഇടതുവശത്തെ വാഴക്കാലയിലേക്ക് ഓടിക്കയറി. അറന്താമ്പറന്താ വാള് വീശി നിരനിരയായി നിന്ന ഞാലിപ്പൂവൻ വാഴകൾ വെട്ടി അറഞ്ഞ് പരിചയ്ക്ക് തള്ളിമറിച്ച് അയാൾ മുന്നോട്ട് കുതിച്ചു. പത്രക്കാരൻ ചെക്കൻ പേടിച്ചുപോയി. ബെല്ലും ബ്രേക്കും ഇല്ലാതെ സൈക്കിൾ ഉന്തിക്കൊണ്ട് അവൻ എങ്ങോട്ടോ പാഞ്ഞു. തെങ്ങിന്മോളിലിരുന്ന് തങ്കപ്പൻ മുദ്രാവാക്യം എണ്ണിപ്പറഞ്ഞ് മാട്ടമടിച്ച് പൂക്കുലസത്തിനായി കൂമ്പിൽ തടവുകയായിരുന്നു. ചിൽ 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 ചിൽ. തന്റെ വായ്ത്താരിക്ക് ചിലങ്കയിൽ പിടിക്കുന്ന താളം കേട്ട് അയാൾ കീഴോട്ട് നോക്കി. നെഞ്ചോട് ചേർത്ത് മുകളിലേക്ക് പിടിച്ച വെട്ടിരുമ്പ് അന്തരീക്ഷത്തിലേക്ക് മാട്ടത്താളത്തിന് ഉയർത്തിപ്പിടിച്ച ഇഡലിത്തട്ട്. വീട്ടിൽ പോടാ രാഘവ, പണി ഉണ്ടാക്കാതെ. ചെത്തു നിർത്തി മാട്ടക്കൂടം കമത്തി മണ്ടയ്ക്കിരുന്ന് തങ്കപ്പൻ അലറി. കുക്കുടമെലിതാ ഒരുവടം വെളുത്തത്. പൊത ചവിട്ടി തെങ്ങിലേക്ക് കയറിയ രാഘവൻ മുകളിലേക്ക് നോക്കി മുരണ്ടു.
അള്ളിപ്പിടിച്ച് കയറി വരുന്ന രാഘവന്റെ നേരെ അടർത്തിയെറിഞ്ഞ വെള്ളയ്ക്ക ഇടലിത്തട്ടുകൊണ്ട് തട്ടിമാറ്റിയെങ്കിലും കൈവിട്ട് കൊത തെന്നി മലർന്നടിച്ച് നിലത്ത് വീണു. മടലിനിടയിലൂടെ നൂൽ നിറങ്ങി തെങ്ങിൻചോട്ടിലെത്തി ചുരക്കാ കുടുക്കയെന്ന് ഒരുകുടന്ന കള്ള് രാഘവന്റെ മുഖത്തേക്ക് തളിച്ചു. എഴുന്നേറ്റ് പോടാ വീട്ടിൽ. നിലത്ത് കിടന്നിരുന്ന വെട്ടിരുമ്പും ഇടലിത്തട്ടും എടുത്തു പൊങ്ങി തങ്കപ്പിന് ചുറ്റും ഒരുവട്ടം ഉറഞ്ഞു. തങ്കപ്പിന് നേരെ ദൃഷ്ടി വട്ടമുരുട്ടി ഒരു ചോദ്യം. നീ ആരാ? തങ്കപ്പനും വിട്ടില്ല. നീ ആരാ? ഞാൻ മണിമല കാവ്. ഞാൻ മണിമല ആറ്. ഞാൻ ഈ ദേശമാ. വേമ്പനാടും കടന്ന് അറബിക്കടലിൽ മുട്ടുന്ന കുത്തൊഴുക്ക ഞാൻ. കുക്കുട പരി തരാവോ? വീട്ടിൽ പൊക്കോളാമോ? ഇല്ല. പിന്നെന്ത് വേണം? മണല് വിരിച്ചു മാല മൂന്ന് മുഴം. ഉവ രണ്ടു തുഴം നിലാ തെളി. ഉവ ഉവ പൂച്ചയിടങ്ങിയാവൂ നാല് ശീലെ. ഉവേ കഥകിന്റെ കിരികിര വെളിവില്ലാത്തത് ഒരു കഴഞ്ച്. തരാവോ? തന്ന പൊക്കോളാമോ? ഞാൻ വെളിപ്പെട്ടത് ദേശമറിയണം. അതിപ്പൊ തന്നെ അറിഞ്ഞിട്ടുണ്ടാവും. എപ്പ തരും? പകലണഞ്ഞ് പാല പൂക്കട്ടെ. എവിടെ തരും? വീട്ടിലോട്ട് വിട്ടു. പടിക്കെ പന്തലിട്ട് പീഠവും വാളും വെക്കാം. തങ്കപ്പന് ചുറ്റും വട്ടം ചുറ്റി ഉറഞ്ഞ് അട്ടഹസിച്ചു. വെട്ടിരുമ്പിന്റെ വാത്തല നെറ്റിയിലൊന്ന് മുട്ടിച്ചു. അവിടെ ഒരു തെച്ചിപ്പ് ഒടിഞ്ഞു. ഭയന്നില്ലെങ്കിലും ഒരു ബലത്തിന് അരയിലെ കൂടിൽ കിടന്ന തേറ്റുകത്തിയുടെ പിടിയിൽ തങ്കപ്പൻ കൈ ചേർത്തു. നെറ്റിയിൽ പൊടിഞ്ഞത് ചൂണ്ടുവിരൽ കൊണ്ട് വടിച്ച് തങ്കപ്പന് നേരെ കുടഞ്ഞ് വെട്ടിനിരത്തിയ ഞാലിപ്പൂവൻ വാഴത്തോപ്പിലൂടെ അയാൾ ഓടി. പുലർകാല മഞ്ഞിനൊപ്പം വീശിയ പൂന്തന്നൽ പിന്നെ ഗ്രാമത്തിലാകെ ഉങ്കാര ശബ്ദത്തോടെ പൊടി പറത്തി അരിശപ്പെട്ടു. പുടുന്നനവേ ആകാശം കരി പിടിച്ച് കനം വെച്ചു. ഉണർന്നു വന്ന സൂര്യൻ കണ്ണു തുറക്കാനാവാതെ കരിമ്പടം വാരി പുതച്ച് മയങ്ങി. എവിടെ നിന്നാണ് കൊടുങ്കാറ്റ് വന്ന് ഇടിച്ചിട്ടതെന്നറിയില്ല. മേഘം കിഴക്കേയറ്റത്ത് നിന്ന് പൊട്ടിയടർന്ന് മണ്ണിലേക്ക് കുത്തിയൊലിച്ചു. ആടിന് ഇതെന്തോ തിന്റെ സോക്കേടാ? എന്തിനാണോ ഇതിങ്ങനെ കടന്ന് പെരമോടളകുന്നത്? പട്ടിയേക്കാ മുറ്റ. ഒരെണ്ണത്തിനെ വഴിയെ വിടത്തില്ല. തൊട്ടാവാടിമുള്ളിൽ എത്തുന്നതിനിടയിൽ പെറുപെറുത്തുകൊണ്ട് അമ്മണി താഴത്തെ തോട്ടറമ്പിലേക്ക് നോക്കി. എളിയിലൊരു തുണിക്കെട്ടും താങ്ങി കിടക്കപ്പായെന്ന് എണീറ്റ് വരുന്ന അമ്മ. കുത്തുകല്ലിറങ്ങി ചെല്ലുന്ന അമ്മണിയെ കണ്ടതും ലീല കൈചുരുട്ടി നെഞ്ചത്തൊരടിയും നിലവിളിയും. നിന്റെ അപ്പന് പിന്നെ ഇളകിയടി. അവരുടെ കരച്ചിലിനൊപ്പം ആർത്തിരമ്പി മഴയെത്തിയതറിയാതെ അമ്മണി മുറ്റത്ത് നനഞ്ഞു നിന്നു. എറണാകുളത്തിന് വടക്കോട്ട് നാളിതുവരെ രാഘവൻ കണ്ടിട്ടില്ല. നീലേശ്വരത്തിനും വടക്ക് ഏതോ ഒരു തറയിലെ കോലധാരിയായിരുന്നു ഏതോ ഒരു വല്യപ്പൂപ്പൻ എന്ന് രാഘവൻ പറയുന്നത് കേട്ടിട്ടുള്ളതല്ലാതെ വേറൊന്നും ആർക്കും അറിയില്ല. പഴക്കമേറെയുള്ള തുരുമ്പിച്ച ട്രങ്കിൽ വെള്ളോടിൽ വാർത്ത ഒരു ചിലമ്പ് തിരുശേഷിപ്പായി രാഘവനെ പിന്തുടരുന്നുമുണ്ട്. അമ്മണി പത്തിൽ പഠിക്കുമ്പോൾ നാടോടി നൃത്തം കളിക്കാൻ വാങ്ങിയ ചിലങ്കയും പിന്നീടുള്ള പറച്ചിലുകളിൽ പൈതൃക പട്ടികയിൽ ഇടം കൊണ്ടു. പട്ടികയിൽ അടയാളപ്പെടുന്നതോടെ ചരിത്രം വിശ്വാസത്തിന് വഴിമാറും, സ്വയം ദിവ്യമാക്കപ്പെടും. അടയാളപ്പെടുത്തിയ രാഘവൻ പോലും അത്ഭുതത്തോടെ പിൽക്കാലത്ത് ചിലങ്കയെ തൊട്ടുതൊഴുതു. അമാവാസി നാളുകളിൽ ചിലങ്ക വീടിനുള്ളിൽ കിലുങ്ങിക്കൊണ്ട് നടക്കുന്നതായി രാഘവൻ പറയുന്നത് മറ്റൊരു വിശ്വാസമാണ്. ചെറുപ്പം മുതൽ ആള് ലേശം പിമ്പിരിയായിരുന്നു. പക്ഷെ മേസ്ത്രി കല്ലൻ രാഘവനെ വെല്ലാൻ മറ്റൊരാൾ കരയിലില്ല. കരിങ്കല്ലും വെട്ടുകല്ലും ഇഷ്ടികയും രാഘവന് വെണ്ണക്കല്ല. നൂലിട വ്യത്യാസമില്ലാതെ കെട്ടിക്കയറും. രാഘവൻ തേച്ച തട്ടിലും ഭിത്തിയിലും ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയാലും ഒരു കരണ്ടിപ്പാട് കാണത്തില്ല. പണി തീർന്ന വീട്ടിലേക്കുള്ള അരകല്ലും മാട്ടുകല്ലും രാഘവൻ കൊത്തിക്കൊടുക്കും. അമ്പലപ്പടിയിലെ കല്ലുകളൊക്കെ ഒറ്റക്കല്ലിൽ രാഘവൻ കൊത്തിയതാ. കെട്ടിടം പണി ഇല്ലാത്തപ്പോൾ കയ്യാലപ്പണിക്ക് പോകും. ഓരോ മുട്ടക്കുന്നിന്റെയും അരക്കെട്ടിൽ ഒഴുകിക്കിടക്കുന്ന അരഞ്ഞാണം പോലെ രാഘവൻ കയ്യാലകൾ അണിയിച്ചു. അവിടെ കരിമ്പാറയും ചെങ്കല്ലും ഉടൽ പിണച്ച് ഉളഞ്ഞു കിടന്നു. മുറപ്പെണ്ണ് സുമാങ്കിയുടെ അരഞ്ഞാണം പോലെ അത് ചില സമയങ്ങളിൽ രാഘവനെ ഉന്മാദിയാക്കും. വല്ലാത്ത അണപ്പോടെ നിലാവുള്ള രാത്രികളിൽ അയാൾ കയ്യാലയോട് പറ്റിച്ചേർന്ന് കിടക്കും. അത് നാട്ടിലെ വാമൊഴിയിൽ രാഘവൻ വെള്ളമടിച്ച് പെടുന്നതാ, അല്ലെങ്കിൽ പോഞ്ചാനടിച്ച് കിറങ്ങിയതാ. സുമാങ്കിയെ പെണ്ണു ചോദിച്ചെന്ന അമ്മയെ മാമൻ ആട്ടി ഓടിച്ചു. കൊച്ചുപെണ്ണേ, നീ ആ പൊട്ടനെ ഊളമ്പാറലെങ്ങാനും കൊണ്ട് കളയടി. കൊച്ചുപെണ്ണ് മുടിയഴിച്ച് ആടി. ഉടപ്പിറപ്പിനെ ഊടുപാട് പുരാകി. അണ്ണാക്കിനും കീഴെ ഒരക്കുഴിയിൽ നിന്ന് കയറി വന്ന് തെറി കടിച്ചു വിഴുങ്ങി. വരത്തുപോക്കിന്റെ ആകാശത്താരം നോക്കി കൊച്ചുപെണ്ണ് പെറുപെറുത്തുകൊണ്ട് തിരിച്ചു നടന്നു. കടവത്ത് വള്ളം കാത്തു നിൽക്കുമ്പോൾ പിന്നാലെ വന്ന സുമാങ്കി അപ്പച്ചിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അണ്ണിന് ഞാനുണ്ടാവും അപ്പച്ചി എന്നും. ആ രാത്രിയിൽ അമ്പലക്കടവിലെ ഇളം ചൂടുള്ള കയത്തിൽ സുമാങ്കിയും രാഘവനും മുങ്ങാങ്കുഴിയിട്ട് കളിച്ചു. പിന്നെ വൈകിച്ചില്ല. ഒരാഴ്ച കൊണ്ട് മാമൻ മലബാറിലേക്ക് സുമാങ്കിയെ കെട്ടിച്ചു വിട്ടു. രാത്രിയിൽ മാമന്റെ ഓലപ്പുര നിന്ന് കത്തി. മുറ്റത്തെ പന്തലിൽ ക്ഷീണിച്ചുറങ്ങിയ ഇണങ്ങരും ശേഷക്കാരും വെള്ളം തേവി മുടിഞ്ഞതല്ലാതെ രാഘവന്റെ ചങ്ക് കത്തിയ കരിമ്പുകയ്ക്കുള്ളിൽ ആളിപ്പടർന്ന നൊമ്പരം കെടുത്താനായില്ല. ആരും ചത്തില്ല, പക്ഷെ രാഘവനെ കാണാതായി. അതോടെയാണ് ആ വാക്ക് നാട്ടുകാർ കേട്ടത് ആമം. കയ്യും കാലും കെട്ടി രാഘവനെ കൊണ്ടുപോയി ആമത്തിലിട്ടത് കോനാട്ടെ കേശവക്കമ്മളായിരുന്നു.
കോരകൊമ്പം മതിച്ചാലും കോനാടൻ കേശമൊക്കെ നമ്മൾ തളയ്ക്കും. അയാളുടെ കൊമ്പം മീശയ്ക്ക് മേലെ പറക്കാൻ ഈച്ച പോലും ഭയന്നു. ഒന്നര മാസം കഴിഞ്ഞ് ഒരു ഉച്ച സമയത്ത് കോനാടന്റെ പിന്നാലെ രാഘവൻ കവലയിൽ വന്ന് ബസ്സിറങ്ങി. അടഞ്ഞുകിടന്ന പുരമുറ്റത്ത് നിന്ന് രാഘവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് തെക്കുവശത്തേക്ക് നടന്നു. തടുത്തുകൂട്ടിയ മൺകൂനയിൽ വാടാതെ നിന്ന വാഴയും തൈത്തെങ്ങും മാറാമ്പും നോക്കി അയാൾ ഒന്ന് തൊഴുതു. മാറാമ്പിന്റെ ഇലയിൽ വീണ് ചിതറിയ കണ്ണീർ തുള്ളി പളുങ്ങുമണികളായി അമ്മയുടെ നെഞ്ചിലേക്ക് നനഞ്ഞു. ഒരുപിടി മണ്ണു വാരിയെടുത്ത് പട്ടടയിലിട്ട് രാഘവൻ തിരിഞ്ഞു നടന്നു. അമ്മ പ്രാണനായിരുന്നു. അമ്മയില്ലാത്ത വീടിന് തീപിടിക്കുമെന്ന് രാഘവൻ പറയുന്നു. വീട്ടിൽ കയറാതെയായി. ചൂടുകൂടിയപ്പോൾ ആറ്റുമാലിയിലെ കരിയിലെ തണുപ്പിൽ ഉറങ്ങാതെ കിടന്നു. അമ്പലക്കമ്മറ്റി ആറാട്ടുകടവിന്റെ പണി തുടങ്ങിയതോടെ തൂക്കുകെട്ടയും കരണ്ടിയും ചുറ്റികയുമായി പുറത്തിറങ്ങി. കോനാടനായിരുന്നു പണി പിടിച്ചിരുന്നത്. കല്ലുകെട്ടില്ലാത്ത ദിവസങ്ങളിൽ അല്ലറ ചില്ലറ പണികളുമായി അയാൾ കോനാട്ടുണ്ടാവും. പണിയൊന്നുമില്ലെങ്കിൽ കോനാടന്റെ കൊച്ചുമക്കളെ പുറത്തു കയറ്റിയിരുത്തി നാലുകാലിൽ ആന കളിക്കും. ചാവടിപ്പുരയുടെ ഇറയത്ത് ചാരുകസേരയിൽ കിടന്ന് പലതുമോർത്ത് കോനാടൻ ചിരിക്കും. എരുത്തൂടിന്റെ ചായപ്പിലിരുന്ന് അങ്ങുമിങ്ങും കട്ടകൾ ഇളകിപ്പോയ പല്ലിത്തടി അത് കണ്ട് പല്ലു ഞെറുമു. മുഖം വെച്ച് കെട്ടി ഞവരിപ്പലകയും പല്ലിയും വലിക്കുന്ന രാഘവന്റെ അപ്പൂപ്പൻ കോനാട്ടെ കാളയായിരുന്നു. അപ്പൻ പാർട്ടിക്കാരനായിരുന്നതുകൊണ്ട് കാള കെട്ടേണ്ടി വന്നില്ല. കോനാടന്റെ വിശ്വസ്തനായ ചട്ടമ്പിയായി അയാൾ ചത്തു. അമ്പലപ്പടിയിലെ പുറമ്പോക്കിൽ രക്തസാക്ഷി മണ്ഡപം പണിയാൻ കോനാടൻ കാശുമുടക്കി. പാർട്ടിക്കാരോടൊപ്പം രാഘവനും ഇടയ്ക്കിടെ അപ്പന് പുഷ്പാർച്ചന നടത്തും. മകളും മരുമകനും സൗദിക്ക് പോയതോടെ കോനാടനും കെട്ടിയോക്കും അവരുടെ പിള്ളാരെ നോട്ടം പ്രധാന പണിയായി. പെട്ടെന്നൊരു ദിവസം നാലു വയസ്സുകാരി ഉണ്ണിമോളെയും തോളയിലെടുത്തുകൊണ്ട് വീട്ടുമുറ്റത്തൂടെ രാഘവൻ ഓട്ടം തുടങ്ങി. കോനാടൻ ചാരുകസേരയിൽ നിന്ന് ചാടി എഴുന്നേറ്റു. അപ്പോഴേക്കും റബ്ബറും തോട്ടവും കടന്ന് അമ്പലപ്പടിയിലേക്ക് അയാൾ പാഞ്ഞു. ഭൂമിയിൽ അവശേഷിക്കുന്ന ലാമ്പി സ്റ്റാർട്ടാക്കി അമ്പലപ്പടിയിലെ മുക്കവലയിലെത്തി. അവിടെ നിന്ന് രാഘവൻ വടക്കോട്ടാണോ തെക്കോട്ടാണോ ഓടിയതെന്ന് ആരും കണ്ടില്ല. കോനാടന്റെ സമനില തെറ്റി. അയാളുടെ ശിങ്കിടികൾ പല വഴി പാഞ്ഞു. സ്കൂട്ടർ ഇടവഴികൾ പലതും കയറി ഇറങ്ങി. അരമണിക്കൂർ കഴിഞ്ഞ് കോനാടൻ വീട്ടിലെത്തി. രാഘവൻ എരുത്തിലിന്റെ കൊച്ചു തിണ്ണയിൽ തളർന്നു കിടന്ന് അണയ്ക്കുന്നു. പാളയെടുത്ത് വീശിക്കൊണ്ട് ഉണ്ണിമോൾ അടുത്ത് കുത്തിയിരിപ്പുണ്ട്. ആന കളിച്ച് മടുത്തപ്പൂപ്പ. മാമൻ ഇന്ന് കുതിരയായിരുന്നു. കൊച്ചുമകളെ വാരിയെടുത്ത കോനാടന്റെ കണ്ണു നിറഞ്ഞു. ബിജുറും നിന്ന കൊമ്പൻ മീശ ഉണ്ണിമോൾ തടവി ചുരുളഴിച്ച് കീഴ്പോട്ടാക്കി. അപ്പൂപ്പന്റെ ചെള്ളയ്ക്ക് അവളൊരു ഉമ്മയും വെച്ചുകൊടുത്തു. ലീലയുടെ ആലോചന വന്നപ്പോൾ കാർന്നൂരായി നിന്ന് കോനാടൻ കെട്ടു നടത്തി. താലിയും കല്യാണമാലയും എടുത്തു കൊടുത്തത് കോനാടൻ. എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് മാല സ്വന്തം കഴുത്തിലേക്കിട്ട് രാഘവൻ ലീലയെ ഏറുകണ്ണിട്ടൊന്ന് നോക്കി. കള്ള കഴുവേറട മോനെ, നീ ഇന്ന് വരെ ഒരു തന്നെ കെട്ട് കണ്ടിട്ടില്ലടാ തെണ്ടി. കോനാടന്റെ കൊമ്പൻ മീശ വിറച്ചു. തെറുകേട്ട് പേടിച്ച ലീലയുടെ കൈയിൽ നിന്ന് മാല താഴെ വീണു. അത് നീയും എടുത്തിട്ടോടി, സ്വയംവരം ആയിക്കോട്ടെ. കോനാടൻ ബന്ധുക്കാരെ നോക്കി ചിരിച്ചു. അടുത്തടുത്ത് ചമ്രം പടഞ്ഞ് ഉണ്ണാനിരുന്ന രാഘവന്റെയും ലീലയുടെയും ഇലയിലേക്ക് കൊട്ടയിൽ നിന്ന് കോനാടൻ ചോറിനൊപ്പം ഒരു ഉപദേശവും കൊടുത്തിട്ടു. മാലയിട്ടില്ലെങ്കിലും മിന്നു കെട്ടിയവനാ, വലുതൊക്കെ വെച്ച് വിളമ്പി കൊടുക്കണം കേട്ടോ. നിലത്ത് തഴപ്പായിൽ വിരിച്ച പുതുമണം മാറാത്ത വിരിപ്പ്. മടിയിൽ കിടന്ന രാഘവന്റെ മുഖത്തൂടെ വിരലുകൾ ഓടിച്ചുകൊണ്ട് ലീല പറഞ്ഞു. നല്ല രസമുള്ള മണം. രാഘവന്റെ കണ്ണുകളിൽ ലീല വെട്ടിത്തിളങ്ങി. സുമാങ്കിയേക്കാൾ സുന്ദരിയാ നീ. അയാളുടെ ചുണ്ടുകൾ വിറച്ചു. അയ്യോ അതാരാ? അതോ അത് മാമന്റെ മോളാ. അവളെ ഒരു മലബാറുകാരൻ കൊണ്ടുപോയി. രാഘവൻ ലീലയെ ചേർത്ത് പിടിച്ച് നെറ്റിയിലൊരു ഉമ്മ വെച്ചു. മുല്ലപ്പൂവിന്റെ മണം. അയാൾ എഴുന്നേറ്റ് വാതിൽ തുറന്നു. അകത്തേക്ക് നിലാവും മുല്ലപ്പൂ വാസനയും ഉമ്മ വെച്ച് കയറി. നീ വാ. രാഘവൻ ലീലയും വലിച്ചുകൊണ്ട് ആറ്റുമാലിയിലേക്ക് ഓടി. നിലാവ് വീണ മണൽപ്പരപ്പിൽ മണിമലക്കാവിൽ നിന്നും പടവിറങ്ങി വന്ന സുന്ദരേഷികൾ ചുവടുവെച്ച് തുടങ്ങി. ഇളകിത്തുടങ്ങുന്ന നെഞ്ചുമാല. കുരുത്തോലപ്പാവാടയ്ക്കുള്ളിൽ അഞ്ചു സുന്ദരികൾ ഓളം വെട്ടി. കാറ്റുപാടിയ മുൻപാട്ട് നിലാവ് ഏറ്റുപാടി. പോരുവിൻ പോരുവിൻ തോഴിമാരെ, മുല്ലപ്പൂന്തോട്ടത്തിൽ പൂവിറുക. പൂവുള്ള തോട്ടത്തിൽ പൂവിറുത്താളമ്മ, പൂവില്ല തോട്ടത്തിൽ പാട്ടും കളികളും. ഇളങ്കാറ്റിൽ വന്ന പാട്ടിനൊപ്പം രാഘവൻ ലീലയ്ക്ക് ചുറ്റും ചുവടുവെച്ച് തുടങ്ങി. ഓരുവിൻ പോരുവിൻ തോഴിമാരെ, അമ്പൽ പൂമ്പൊയ്കയിൽ പൂവിറുക. പൂവുള്ള പൊയ്കയിൽ പൂവിറുത്താളമ്മ, പൂവില്ല പൊയ്കയിൽ പാട്ടും കളികളും. രാഘവന്റെ മെയ്വഴക്കത്തിനൊപ്പം കൈപിടിച്ച് ലീലയും ആടിത്തുടങ്ങി. നിലാവ് വീഴ്ത്തിയ നിഴലുകൾ വെളുത്ത മണൽപ്പരപ്പിൽ ഒന്നായി. ഞാൻ നട്ടുവളർത്തിയൊരാമ്പൽ പൂമ്പൊയ്കയിൽ ഞാനിതാ പോകുന്നേ തോഴിമാരേ. പാട്ടിനൊപ്പം ഒഴുക്കുനിറ്റിലേക്ക് അവർ താളം ചവിട്ടി. മുങ്ങിയും പൊങ്ങിയും ശ്വാസം നിലച്ചും പുഴയിൽ അവരലിഞ്ഞു. എത്ര വിസ്മയകരങ്ങളാണ് ജലരാശിയുടെ ആഴങ്ങൾ. ചുറ്റിലും നുരകളുടെ ഉത്സവം പൊട്ടിച്ചെതറി. രാവിലെ കട്ടൻ കാപ്പിയുമായി ലീല തട്ടി ഉണർത്തുമ്പോൾ പുതുമണം മാറാത്ത വിരിപ്പിൽ രാഘവൻ നനഞ്ഞു കുളിച്ച് കിടക്കുകയായിരുന്നു.
പണിയിടങ്ങളിൽ ലീല മെക്കാടായി ഒപ്പം നിന്നു. അവൾ രാഘവനേക്കാൾ വിയർത്തു. ഉച്ചയൂണ് കഴിഞ്ഞാൽ ഇത്തിരി മയങ്ങണം, ഇന്നിടമെന്നൊന്നുമില്ല, എവിടെയും കിടക്കും. കല്ലുവെട്ടാൻകുഴിയെങ്കിൽ കല്ലുവെട്ടാൻകുഴി. പച്ചോലചാരി വെയിൽ മറച്ച് അവർ കെട്ടിപ്പിടിച്ച് കിടക്കും. കരക്കിരുന്ന് എത്തി നോക്കിയ ചില വെട്ടുകല്ലുകൾ കുഴിയിലേക്ക് മണ്ണിടിച്ചിട്ടു. ഒന്ന് രണ്ട് കല്ലുകൾ കുഴിയിലേക്ക് വീണു. അതിനൊന്നും വേർത്ത് ഒട്ടിപ്പിടിച്ച് കിടന്ന് അവരെ അടർത്തി മാറ്റാനായില്ല. ആറ്റിലും മേട്ടിലും കുഴിയിലും കുടിയിലും രാഘവന്റെ രാസലീല തുടർന്നു. നിലാവുള്ള രാത്രികളിലും പണിയില്ലാത്ത ദിവസങ്ങളിലും കുറേശ്ശയായി കെട്ടിപ്പോകി ഇരുമുറിയിൽ രാഘവൻ പണിതെടുത്ത ലീലാവിലാസത്തിൽ പിറ്റേ കൊല്ലം കുഞ്ഞിക്കാല് കണ്ടു. അമ്മണി പിറന്നതോടെ പല ദിവസങ്ങളിലും പണി ഉഴപ്പായി. കുഞ്ഞിനെ കൊഞ്ചിച്ച് കൊഞ്ചിച്ച് പായിൽ കുത്തിയിരിക്കും. കൈ വളരുന്നതും കാൽ വളരുന്നതും കണ്ട് അവളെ തോളിലെടുത്ത് മണിമലക്കാവിൽ പാർക്കാവഴി തുള്ളി. അമ്പലപ്പടിയിലെ ചെറുമട്ടങ്ങൾ ഹരഹരോ ഹരഹര മുഴക്കി കളം മൂപ്പിച്ചു. കാലമേറെ കഴിഞ്ഞിട്ടും രാഘവനെ കാണുമ്പോൾ ആൽത്തറക്കൂട്ടങ്ങളിലെ ചെറുമട്ടങ്ങൾ ഹരഹരോ വിളിക്കാതിരുന്നില്ല. വിളി മൂക്കുമ്പോൾ രാഘവൻ തുണി പൊക്കും. കലപില കൂട്ടി ആലിലകൾ അലയൊലി തീർത്ത് തുണി പറത്തും. ഉയരുന്ന ആരവത്തിൽ ഉള്ളു തുറന്ന് ചിരിച്ച് രാഘവൻ നിഷ്കളങ്കമായി അലിയും. അമാവാസിയും അമ്മിണിയുടെ 17-ാം പിറന്നാളും ഒന്നിച്ചു വന്ന ദിവസം മണിമലക്കാവിൽ ദീപാരാധന തൊഴുത് ലീലയും അമ്മിണിയും മടങ്ങിയെത്തിയപ്പോഴേക്കും അപ്പൂപ്പന്മാർക്ക് വെള്ളം കൂടി തുടങ്ങിയിരുന്നു. രാഘവന്റെ ട്രിങ്കിൽ കിടന്ന ചിലമ്പ് ചുവന്ന പട്ടിൽ നിലത്ത് വെച്ചിരിക്കുന്നു. ലീല ആദ്യമായിട്ടാണ് ചിലമ്പ് കാണുന്നത്. അന്തിത്തിരി വെച്ചതിന് പിറകിലിരുന്ന് 6 തലമുറയിലെ വലിയ പൂപ്പന്മാർ വറപൊടിയും തെരളി പുഴുങ്ങിയതും വിഴുങ്ങുന്നു. ഓരോരുത്തരുടെയും മുമ്പിലിരുന്ന കള്ളുംകുടം പതഞ്ഞൊഴുകുകയാണ്. തെക്കേ അറ്റത്തെ ഒറ്റത്തടുക്കിലിരുന്ന വലിയ പൂപ്പന്റെ കഴുത്തിൽ ചുറ്റിക്കിടന്നിരുന്ന പാമ്പ് തലയ്ക്ക് മുകളിലായി പത്തി ഉടർത്തി നിന്നാടി. ഒരു കായ് തൂശനിലയിൽ ഊന്നുവടിയും മുന്നോട്ട് ചേർത്ത് കെട്ടിയ പാളത്തൊപ്പിയും പുട്ടിലും ഗഞ്ചലകൊട്ടി രാഘവൻ പൊലനൃത്തം പാടുമ്പോൾ ലീല അപ്പൂപ്പന്മാരെ തൊഴുതു. രാഘവന്റെ വല്യപ്പൂപ്പൻ കുറുമ്പൻ ദൈവത്താന്റെ കൂടെ പൊലനൃത്തം പാടാൻ പോയിരുന്നു. പാട്ട് കേട്ട് മൂലൂര് പുസ്തകം എഴുതി. പൊലനൃത്തം പുലവൃത്തമായി. രാഘവൻ പാട്ട് തുടങ്ങിയതോടെ കുമ്മായം പൊതിയാത്ത ഭിത്തിയുടെ വിടവുകളിൽ നിന്ന് പല്ലിയും പാറ്റയും പഴുതാരയും നിലത്തിറങ്ങി ഇഴഞ്ഞും പറന്നും വാലുമുറിച്ചു തുള്ളിയും അവ രാഘവന് ചുറ്റും കോതുകാലി ചവിട്ടി തുടങ്ങി. തെക്കു തെക്കു തിരുക്കൊല്ലത്തേ പത്തു നൂറു പൊലയരുകൂടി. പിത്തളക്കിണ്ണത്തിൽ കൊച്ചുപിച്ചാത്തി മുട്ടിച്ച് ലീല വായ്ത്താരിയിട്ടു. തെയ്താര തെയ്താ. രാഘവൻ ആവേശം കൊണ്ടു. അതിലൊരു വലിയ പൊലയനാരല്ലോ പത്രകാളി പ്രതിട്ടാ ചെയ്തേ. തെയ്താര തെയ്താ. പത്രകാളി അമ്മനിന്നേനോ ആടുകോളി കുരുതി തരണുണ്ടേ. തെയ്താര തെയ്താ. തൊപ്പിപ്പാളയുടെ കെട്ടു മുമ്പോട്ടാക്കി തലയിൽ വെച്ചു. പുട്ടിലെടുത്ത് ഇടത്തെ കക്ഷത്തിൽ ഇടുക്കി. വലങ്കയിലെടുത്ത ഊന്നുവടി കൊണ്ട് തറയിൽ താളം കുത്തി വട്ടം തിരിഞ്ഞ് രാഘവൻ മുറ്റത്തേക്ക് ഇറങ്ങി. കുറ്റാക്കൂറ്റിരുട്ടിൽ നിലത്ത് വടിമുട്ടുന്ന നടപ്പുതാളം നേർത്തു വന്നു. ഇരുട്ട് വീണ മുറ്റത്ത് കുത്തിയിരുന്ന് ലീല പദം പറഞ്ഞ് കരഞ്ഞു. അമ്മയെ കെട്ടിപ്പിടിച്ച് അമ്മിണിയും കരഞ്ഞു. ഉടച്ചു കുടിച്ച കരിക്കുകളിൽ പഴയതുപോലെ ഇളനീർ നിറഞ്ഞു. നേദ്യങ്ങളെല്ലാം ഇലമടക്കുകളിൽ തിരികെ എത്തി മണം പരത്തി. അവയ്ക്ക് മേൽ അരിയും പൂവും വിതറി കള്ളു കുടഞ്ഞ് കറുത്തവാവിന് മലയിറങ്ങി വന്ന വല്യപൂപ്പന്മാരും മടങ്ങി. രാത്രിയിൽ കച്ചിത്തുറുവിന് തീപിടിച്ചത് കണ്ട് മുറ്റത്തേക്ക് ചാടിയ കോനാടനും കെട്ടിയോളും ആകാശത്തേക്കാണ് നോക്കിയത്. വരത്തുപോക്കിന്റെ ആകാശത്താരയിൽ തീപ്പൊരി പൊഴിയുന്നു. അമ്പലപ്പടിയിലെ ദാമോദരപ്പണിക്കരുടെ മുറുക്കാൻ കടയും ബാലങ്കാർന്നവരുടെ കൊപ്രാട്ടിയും ആ രാത്രിയിൽ തന്നെ തീ വിഴുങ്ങി. ഒട്ടിയകുഴിപ്പാടത്ത് പുലർച്ചെ ചൂട്ടുവട്ടത്തിൽ പുലവൃത്തം കണ്ടവരുണ്ട്. അവിടെ ഓല കത്തിയമർന്ന ചാരക്കൂനയിൽ കനലുണ്ടായിരുന്നു. പക്ഷേ അരിച്ചു പെറുക്കിയിട്ടും രാഘവനെ കണ്ടില്ല. 4-ാം നാൾ രാത്രിയിൽ തീമഴ പെയ്തു. ഇരുട്ടിൽ ഇരമ്പി എത്തുന്ന തീത്തുള്ളികൾ ചുറ്റിലും വീണു പൊങ്ങുന്നതിന് മുമ്പ് ലീല അമ്മിണിയെ വലിച്ചുകൊണ്ട് പുറത്തേക്കോടി. തീ വിഴുങ്ങിയ മേക്കൂര കത്തിയടർന്ന് പുരയ്ക്കുള്ളിലേക്ക് വീണു. ഒരു തീ പിടിച്ച ആൾരൂപം പൊങ്ങി വന്ന് അമ്പലക്കടവിലേക്ക് ഓടി. ആളിക്കത്തുന്ന രൂപം കണ്ട് ലീലയും അമ്മിണിയും വലിയ വായിൽ അലറി. പിറ്റേന്ന് രാഘവൻ മണപ്പുറത്ത് പൊള്ളിക്കിടന്നു. കോനാടൻ പൊക്കിയെടുത്തോണ്ട് പോയി. നുറുക്കലും പൊടിക്കലും അരയ്ക്കലും കുറുക്കലും തളം വെക്കലും ധാരകോരലും തല തണുപ്പിക്കലും 90 ദിവസമായിട്ടും ചികിത്സ തീർന്നില്ല. മരുന്നും മന്ത്രവും മാത്രമല്ലായിരുന്നു ഇക്കുറി. ഇടവകയിൽ മാറി വന്ന അണക്കരയച്ചൻ വൈകിട്ട് വൈകിട്ട് 1 മണിക്കൂറോളം അടുത്തു ചെന്നിരിക്കും. അച്ഛന്റെ കൈകൾ തലയിൽ തൊടുമ്പോൾ അപ്പൂപ്പന്താടികൾ രാഘവന് ചുറ്റും പറക്കും. വെള്ളരിപ്രാവുകൾ കുറുകും. കൈയെടുക്കുമ്പോൾ അപ്പൂപ്പന്താടികൾ കൂട്ടത്തോടെ അച്ഛന്റെ വെള്ളത്താടിയിൽ ചേക്കേറും. പ്രാവുകൾ കുറുകുന്നതും പല്ലികൾ ചിലയ്ക്കുന്നതും ശലഭങ്ങൾ ചിറകുകൾ ഇളക്കുന്നതും നിലയ്ക്കും. വിഷുവിന് 10 ദിവസം മുമ്പ് സന്ധ്യമയങ്ങിയ നേരം കോനാടന്റെ ജീപ്പ് ലീലാവിലാസത്തിലേക്ക് കയറി വന്നു. പതിവ് പണി കഴിഞ്ഞു വന്ന പോലെ രാഘവൻ ജീപ്പിൽ നിന്നിറങ്ങി. അച്ഛനും കൂടെ ഉണ്ടായിരുന്നു. കത്തിപ്പോയ പുര ഓലമേഞ്ഞു കൊടുത്തത് കോനാടൻ. ചാണകം മെഴുകിയ തറ സിമെന്റ് ഇട്ട് വെണ്ടളി പൂശിയത് അച്ഛനും. കോനാടനും അച്ഛനും ഇത്തിരി നേരം മുറ്റത്ത് നിന്നു. കറുത്ത കാലിക്കോ ബൈൻഡിട്ട ഒരു പുസ്തകം അച്ഛൻ രാഘവന് സമ്മാനിച്ചിട്ട് മടങ്ങി. ലീല കുത്തിയിരുന്ന് ചിരിച്ചു.
അമ്മണിക്ക് സങ്കടം വന്നു. അപ്പനറിയാവുന്ന ഒരേ ഒരു അക്ഷരം ട ആയിരുന്നു സ്വന്തം ജീവിതത്തിന്റെ ചിത്രലിപി. അയാൾ പതിവിലും ശാന്തനായിരുന്നു. പതിയെ വീടിനുള്ളിലേക്ക് കയറി അച്ഛൻ കൊടുത്ത പുസ്തകം വിളക്കത്ത് വെച്ചു. വലതുകാൽ പിന്നാക്കം വെച്ച് ഇടതുമുട്ടിലൂന്നി ശരീരം നിർത്തി തലയ്ക്ക് മുകളിലൂടെ കൈകൾ തൊഴുതു പിടിച്ചു. മുന്നോട്ടാഞ്ഞ് കുമ്പിട്ട് നിവർന്ന് ഒരു ചുവട് ചവിട്ടി മുകളിലേക്ക് നോക്കി. അത്യുന്നതങ്ങളിലേക്ക് യാതനയുടെ കരങ്ങൾ നിവർന്നു. അയാൾ ഉറക്കെ പാടി, വാഴ്ത്തിടുന്നു 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 ഞാൻ, രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ, പാപികൾക്കായി നീതി മൊഴി ഒതുത്തന്നവനെ, പാരിടത്തിൽ നിന്നെ ഓർത്തു വാഴ്ത്തിടുന്നു ഞാൻ. ലീല നെഞ്ചത്തടിച്ചു വിതുമ്മി. അമ്മണി അപ്പനെ പിടിച്ചു വലിച്ച് കസേരയിലിരുത്തി. അയാൾ നിഷ്കളങ്കമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വിശക്കുന്നു വല്ലോ താ. അടുക്കളയുടെ നിലത്തിരുന്ന് ചൂട് ചക്കപ്പുഴുക്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് പീര വറ്റിച്ചതും കോരിയിട്ട് കുഴച്ച് വാരിത്തിന്ന് പാത്രം വടിച്ചു നക്കി. എന്നത്തെയും പോലെ ഉറക്കത്തിലേക്ക് വീഴാൻ പിന്നെ അധിക സമയം വേണ്ടി വന്നില്ല. കോളിളക്കങ്ങളില്ലാതെയും രാഘവിന് വലിയ ഇളക്കങ്ങളില്ലാതെയും നാലഞ്ചു കൊല്ലം കടന്നുപോയി. തമിഴ്നാട്ടിൽ നിന്ന് കൂട്ടത്തോടെ മേസ്തിരിമാരെയും മേക്കാടുകളെയും കൊണ്ട് കോൺട്രാക്ടർമാർ വന്നു നിറഞ്ഞത് രാഘവിന് ക്ഷീണമായി. രാഘവിന് പണി തീരെ ഇല്ലാതായി. കോനാടിന്റെ പാടത്ത് കാനകോരി ഏത്തവാഴ വെച്ചും റബ്ബർ വെട്ടിക്കളഞ്ഞ തോട്ടത്തിൽ കപ്പയിട്ടും അമ്മണിയെ എം എ വരെ പഠിപ്പിച്ചു. അമ്മണിക്ക് അപ്പന്റെ കാര്യമല്ലാതെ മറ്റൊരു ചിന്തയും ഇല്ലായിരുന്നു. രാഘവന്റെ ചികിത്സ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ചെറിയ ചെറിയ വെളിപാടുകളും ഇതിനിടയിൽ ഉണ്ടായി. ആ ദിവസങ്ങളിൽ പണിക്ക് പോവാതെ ചിലർ അഭ്യാസങ്ങളൊക്കെ കാണിച്ച് അമ്പലപ്പടിയിലും മഴകന്താനത്തും കറങ്ങി നടന്നു. ആ സമയത്ത് പള്ളി കയറി മണിയടിച്ചു. ഞെട്ടി ഉണർന്ന കപ്പിയാരെ പാതി ഉറക്കത്തിൽ പലതവണ അച്ഛന്റെ നമ്പർ കുത്തി. അപ്പോഴെല്ലാം അച്ഛൻ പരിധിക്ക് പുറത്തായിരുന്നു. മണിമലക്കാവിൽ നിന്ന് തപ്പുമേളം ഉയർന്ന രാത്രികളിൽ രാഘവനെ പെരുത്തു വിറച്ചു. അമ്മണിയും ലീലയും ഇരുവശത്തു ഇരുന്ന് അയാളെ മുറുകെ പിടിച്ചു. ഒരു ദിവസം കൈവിട്ടുപോയി. അത്താഴപ്പൂജ കഴിഞ്ഞിട്ടുണ്ടാവും, തപ്പുമേളം കേട്ടു തുടങ്ങി. ചാടി എഴുന്നേറ്റ് മുണ്ട് മുട്ടിനുമേൽ കയറ്റിയെടുത്ത് താറുപാച്ചി. കുറിയാണ്ട് ചുരുട്ടി അരയിൽ വട്ടം കെട്ടി മുറുക്കി. അമ്മണിയുടെ മഞ്ഞ ഷാളെടുത്ത് ഏത്താപ്പ് പോലെ വലന്തോൾ ചുറ്റി ഇടത്തേക്കിട്ടു. ഒരു ചുവന്ന റിബൺ തപ്പിയെടുത്ത് തലയിലും കെട്ടി. തപ്പുതാളം മുറുകി. പിടികിട്ടു മുമ്പ് രാഘവൻ മുറ്റത്തെത്തി. പിന്നോട്ട് മലക്കം മറിഞ്ഞ് ചാടി നിലത്തിരുന്നു. ഇത്തരം ഒരു ചാട്ടം മുമ്പ് ലീല കണ്ടിട്ടില്ല. തപ്പുതാളം മുറുകി. ഉറക്കെ പാടിക്കൊണ്ട് തട്ടും തടവുമായി രാഘവൻ കളി തുടങ്ങി. മട്ടിൻ തൊഴുത്തിൽ പിറന്ന പുണ്യസുതനെ, ദീനവേഷമെടുത്തവനെ വാഴ്ത്തിടുന്നു ഞാൻ, കുരിശിലേറി മരിചുയർത്ത് സ്വർഗം പോയവനെ, നിത്യം ജീവിക്കുന്നവനെ വാഴ്ത്തിടുന്നേ ഞാൻ. അയൽപക്കം ഉണർന്നെത്തിയോടെ അരങ്ങുഷാറായി. ഇത് പരിശമുട്ടി കളിയല്ലോടെ. കുന്നലെ തോമാപ്പിള ശബ്ദം താഴ്ത്തി കുഴിയിലെ കുഞ്ഞച്ഛനെ നോക്കി. പള്ളിയിലെ കൈക്കാരൻ അന്തം വിട്ട് ഓടിപ്പോയി അച്ഛനെ വിളിച്ചുകൊണ്ട് വന്നു. അച്ഛനെ കണ്ടതോടെ രാഘവൻ അടുത്ത കഥയിലേക്ക് ചുവടുവെച്ച് തട്ടും തടയും തുടങ്ങി. പുണ്യവാനി സഹാക്കീനുണ്ടായി രണ്ടു മക്കൾ, ഒന്നാവനെ ശാവെന്നും പിന്നാവൻ യാക്കോബും താൻ. വന്ന പാടെ അച്ഛൻ ഒറ്റച്ചുവട് വെച്ച് നിന്നു ചാടി കളിയിലേക്ക് കയറി. രാഘവന് ആവേശം മൂത്തു. കാണികൾ കൈത്താളം ഇട്ടു. പെട്ടെന്ന് ഇരട്ട ചൂട് വെച്ച ഇടത്താളം ചവിട്ടി ഇരുന്ന് ചാടി കടന്നു വെട്ടിക്കയറി അച്ഛൻ നിർത്തുവായി തരി ചൊല്ലി. ബ്രേക്ക് ഇട്ട പോലെ കളി നിന്നു. മണ്ണ് തൊട്ട് വണങ്ങി രാഘവൻ എഴുന്നേറ്റ് വീടിനുള്ളിലേക്ക് കയറി. മേഘം കയറി മൂടി നിലാവും മറഞ്ഞു. പിന്നെ ഏറെ നാൾ സമാധാനത്തിന്റെ കാലമായിരുന്നു. പണിയില്ലാത്ത സമയങ്ങളിൽ എല്ലാം ആലോചിച്ച് അങ്ങനെ ഇരിക്കും. ചില ദിവസങ്ങളിൽ വെളുപ്പോളം ഉണർന്നിരിക്കും. പെണ്ണിനെ കെട്ടിച്ചയക്കണ്ടേന്ന് ലീല ചോദിക്കുമ്പോൾ അയാൾക്ക് കണ്ണു നിറയും. അവള് പോയാൽ പിന്നെ നമുക്ക് ആരാടി എന്ന ചോദ്യം കേൾക്കുമ്പോൾ ലീലയ്ക്ക് നെഞ്ചിടിപ്പ് കൂടി വലിവ് തുടങ്ങും. നീ ഉറപ്പിച്ചു, നമുക്കങ്ങ് നടത്താവിടാ. 16-ാം മൈലിൽ നിന്ന് ഒരു ഗൾഫുകാരൻ ഓമനക്കുട്ടന്റെ ആലോചന അമ്മണിക്ക് വന്നപ്പോൾ കോനാടന് മറ്റൊന്നും ചിന്തിക്കാനില്ലായിരുന്നു. അച്ഛൻ രാഘവന്റെ കരം പിടിച്ച് അനുഗ്രഹിച്ചു. വീട്ടിലെത്തി ലീലയുടെ കയ്യിൽ മംഗല്യനിധി ചേർത്ത് വെച്ചു. ലീല കൈമുത്തി. അമ്മണിയുടെ നെറുകയിൽ അച്ഛൻ വലം കൈമുട്ടിച്ചു. അമ്മണി കൈമുത്തി. അപ്പോൾ പ്രാവ് കുറുകയും ചന്ദനതൈലത്തിന്റെ പരിമളം ഇളകുകയും ചെയ്തു. സുന്ദരികളിൽ അതിസുന്ദരി നീ, ജാതികളിൽ സൂനു, നിന്നതരങ്ങൾ മധുവശിക്കുന്നു, വസന സുഗന്ധം നീ സാൻ കുസുമസമം നീ കറതിണ്ടാത്തോൾ. കുന്തിരിക്കത്തിന്റെ വെളുത്ത പുകയായി അച്ഛൻ ആ വീടാകെ മണത്തു. നാരങ്ങാവെള്ളവും കിണ്ണനപ്പവും ഓട്ടടയും കഴിച്ചിട്ടാണ് അച്ഛൻ മടങ്ങിയത്. രാഘവന് കൂട്ടക്കാരായ അവശേഷിച്ചിരുന്ന മാമൻ മകൾ സുമാങ്കിയോടൊപ്പം പണ്ട് മലബാറിന് പോയതാണ്. മഴ ഒരുപാട് പെയ്തു. പുഴ ഒരുപാട് ഒഴുകി. പഴയ പൊള്ളലെല്ലാം മാറി തണുത്തു. പക്ഷെ മാമൻ കെട്ടിനു വന്നില്ല. 2 ദിവസം മുന്നേ സുമാങ്കിയും ഭർത്താവും എത്തി. സുമാങ്കിയെ കണ്ടതോടെ രാഘവന് ആദിഭൂതി ഇളകി. അയാളുടെ വിടർന്ന മൂക്ക് വൈകുന്നേരമായിട്ടും ചുരുങ്ങാതെ തുറന്നു തന്നെ ഇരുന്നു. സുമാങ്കി ചേട്ടത്തിയെ ആദ്യം കാണുകയാണ്.
അവർ തമ്മിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞ എന്തിനാണെന്ന് അമ്മിണിക്ക് മനസ്സിലായില്ല. അരപ്പവന്റെ വള അമ്മിണിക്കും ഒരു തരി പൊന്നിന്റെ കാതിപ്പൂ നാത്തൂനും സുമാങ്കി കൊണ്ടുവന്നു. ബാഗിൽ നിന്നൊരു ചില്ലിട്ട പടമെടുത്ത് രാഘവനെ കാണിച്ചു. അണ്ണാ, ഇത് കണ്ണച്ചൻ കെട്ടി തെയ്യമാ, പൂമാലക്കാവിലെ പൂമാരുതൻ, തറയിലെ ദൈവമാ, മരക്കലം കരുവന്ന ശിവനാ നീ. സുമാങ്കിയുടെ അടുത്തിരുന്ന കെട്ടിയോൻ കണ്ണന്റെ കൊടുംപുരികങ്ങൾ ഒന്നിളകി. അണ്ണൻ ഇവിടെ കിടന്ന് പോലെയും കെട്ടുന്ന പോലല്ല, കണ്ണച്ചൻ അവിടെ ദൈവമാ, ദൈവം. സുമാങ്കി പിന്നെ പറഞ്ഞതൊന്നും രാഘവൻ കേട്ടില്ല. ചില്ലിട്ട പടം ഭിത്തിയിൽ കൊണ്ട് തൂക്കിയിട്ട് കണ്ണെടുക്കാതെ നിന്നു. പടത്തിന് ജീവൻ വെച്ചു. വാളും പരിചയം ഉയർത്തി പീഠത്തിൽ കയറി നിന്ന് കെട്ടിയാടി അരുളപ്പാടുകൾ നടത്തുന്ന കണ്ണൻ, അൻപുറ്റ ദൈവമായി മാറിയ കോലധാരിക്ക് പിന്നിൽ സ്ഥാനികളായി തലമുണ്ടനം ചെയ്തു നിരന്ന വല്യപ്പൂപ്പന്മാർ, ആറ് തലമുറയ്ക്കപ്പുറത്തെ തന്റെ വല്യപ്പൂപ്പന്റെ കഴുത്തിൽ ചുറ്റി തലയ്ക്ക് മുകളിൽ പത്തി വിടർത്തിയ കരിമൂർക്കൻ, പള്ളി പോലെ നിറച്ചു പാമ്പുകളും ചാമ്പലും ചൂടിട്ടെല്ലുകൊണ്ടു തലിച്ച മാലകളും ദൈതാര ദൈതാ. രാഘവൻ പാടി ചൂട് വെച്ച് തൊഴുതു, കണ്ണനും തൊഴുതു. രാഘവന്റെ കാലിൽ ചിലമ്പ് കിലുങ്ങി. അച്ഛൻ കൊടുത്ത പുസ്തകം എടുത്ത് മുറ്റത്തേക്ക് എറിഞ്ഞു. പിന്നെയും ദൈവമായ കണ്ണച്ചന്റെ പടത്തിലേക്ക് നോക്കി നിന്നു. പെട്ടെന്നായിരുന്നു രാഘവൻ ഇറങ്ങി ഓടിയത്. ഇരുൾ വീണെങ്കിലും ആറ്റുകടവ് വരെ കണ്ണൻ പിന്നാലെ ഓടി. ഇരുട്ടല്ലാതെ ഒന്നും മുമ്പിൽ ഉണ്ടായിരുന്നില്ല. അമ്മിണിയുടെ കെട്ടിനു പോലും രാഘവൻ എത്തിയില്ല. അച്ഛൻ പാരീഷാൾ വിട്ടുകൊടുത്തു. കോനാടൻ ഒന്നിനും കുറവ് വരാതെ അമ്മിണിയെ കൈപിടിച്ചിറക്കി വിട്ടു. മരണവീട് പോലെ ലീലാവിലാസം മാളൊഴിഞ്ഞ് അനക്കമില്ലാതെ ഒറ്റപ്പെട്ട് കിടന്നു. ചേട്ടത്തിയെ തനിച്ചാക്കി മടങ്ങാൻ സുമാങ്കിക്ക് മനസ്സ് വന്നില്ല. രാവേറെ വൈകി. ഉറങ്ങും വരെ സുമാങ്കി വിതിമ്മിക്കരയുന്ന ലീലയെ കെട്ടിപ്പിടിച്ചു കിടന്നു. മുറ്റത്തെ മാഞ്ചുവട്ടിൽ പാവിരിച്ചു കിടന്ന കണ്ണൻ മേലേരി കയറിയിറങ്ങുന്ന ഒറ്റക്കോലം സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നു. മുമ്പിൽ വീട് നിന്ന് കത്തുകയാണ്. കതക് ചവിട്ടിപ്പൊളിച്ചപ്പോഴേക്കും ലീലയും സുമാങ്കിയും പുറത്തു ചാടി. പുരപ്പുറത്ത് തീപിടിച്ച ഒരു രൂപത്തെ കണ്ണൻ കണ്ടു. അപ്പൂപ്പനും അപ്പനും കെട്ടിയ വിഷ്ണുമൂർത്തി കണ്ണനിൽ കൂട്ടക്കതിനകൾ മുഴക്കി. ചെണ്ടകളുടെ നിലയ്ക്കാത്ത വേല. കണ്ണൻ വീടിനുള്ളിലേക്ക് ഓടിക്കയറി. അഗ്നിയിലൊളിച്ച ഹിരണ്യരൂപം പുരപ്പുറത്ത് കണ്ട് വിഷ്ണുമൂർത്തി മേലേരി കയറി. പിടികൊടുക്കാതെ തീപിടിച്ച രൂപം പുരപ്പുറത്തു നിന്ന് ചാടി ആറ്റുകടവിലേക്ക് ഓടി. കത്തിയടർന്നു വീണ മേക്കൂരക്കടിയിൽ നിന്ന് തീപ്പന്തമായി ജ്വലിച്ച കണ്ണൻ പിന്നാലെ പാഞ്ഞു. തീത്തുള്ളികൾ വീണ വഴിത്താരയിലെ ഉണക്കപ്പുല്ലും കരിയിലെയും കത്തിപ്പടർന്ന് പിന്നാലെ ചെന്നു. നിലവിളി കേട്ടു വന്നവർക്ക് വീടിനുള്ളിൽ അണയ്ക്കുവാൻ ഒന്നുമില്ലായിരുന്നു. പുലർച്ചെ മണൽത്തിട്ടയിൽ പൊള്ളിക്കിടന്ന രാഘവനെയും കണ്ണനെയും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. നാലാം വാർഡിൽ അമ്മിണിയും ഓമനക്കുട്ടനും വന്ന് അപ്പനും കൂട്ടിരുന്നു. 70% പൊള്ളിപ്പോയ കണ്ണൻ ആറാം പക്കം മെഡിക്കൽ വാർഡിൽ കിടന്ന് മരിച്ചു. തെക്കുദേശത്തേക്ക് പോയി തീപ്പെട്ട കണ്ണച്ചൻ ചന്ദ്രഗിരിപ്പുഴയ്ക്ക് വടക്ക് ജീവനുള്ള കഥയായി മാറി. നാട്ടുകാർ ഓലമാറ്റി ടിൻഷീറ്റിട്ട് പുതുക്കിയ ലീലാവിലാസത്തിൽ കണ്ണച്ചന്റെ പൂമാരുതൻ തീപ്പെടാതെ ഭിത്തിയിൽ അവശേഷിച്ചിരുന്നു. മേഘം പൊട്ടിയടർന്ന് വലിയ കഷ്ണങ്ങളായി മണ്ണിലേക്ക് വീണ് ഇരച്ചൊഴുകി. തിമിർത്ത് പെയ്യുന്ന മഴയുടെ രൂപവും ഭാവവും എല്ലാവരെയും ഞെട്ടിച്ചു. ആഴ്ചയൊന്ന് കഴിഞ്ഞു. മഴ അറഞ്ഞുതുള്ളുകയാണ്. പടിഞ്ഞാറ് നിന്ന് കൈകോർത്ത് പമ്പയും മണിമലയും കിഴക്കോട്ട് പൊങ്ങിത്തുടങ്ങി. ഉയർന്ന ഇടങ്ങളിലെല്ലാം മനുഷ്യരെ കൊണ്ട് നിറഞ്ഞു. പാലങ്ങളിലും പൊങ്ങിയ കലുങ്കുകളിലും നാൽക്കാലികളും കോഴികളും താറാവുകളും പറ്റിച്ചേർന്ന് കിടന്നു. ആറ്റരികിലെ വീടുകൾ മുങ്ങി. നഗരങ്ങളിലേക്ക് വെള്ളം ഇരച്ചെത്തിയതോടെ പ്രളയത്തിന്റെ ഭീതിയിൽ നാട് കുറച്ചു. മുങ്ങി മരിക്കുന്നവരുടെ എണ്ണം കൂടി വന്നു. ജീവഭയത്താൽ MLA രക്ഷകർക്കായി പൊട്ടിക്കരഞ്ഞുകൊണ്ട് യാചിച്ചു. പടിഞ്ഞാറു നിന്ന് കടലിന് മീതെ നടന്നവർ കൂട്ടത്തോടെ വഞ്ചിയുമായി വന്നു. വീട് വീടാന്തരം നീന്തിയെത്തി ജീവനുകളെ പെറുക്കിയെടുത്തു. അതിനിടയിലാണ് അവർ മുങ്ങിയ ലീലാവിലാസത്തിന്റെ മേക്കൂരയിൽ നിന്ന് ചുവടിയൊട്ടുന്ന പൂമാരുതനെ കണ്ടത്. എഞ്ചിൻ വെച്ച വള്ളം അങ്ങോട്ട് നീങ്ങി. പലതവണ വിളിച്ചിട്ടും അയാൾ കേൾക്കുന്നില്ല. പരിചയ ചുഴറ്റി വാളു വീശി ചടുല ചലനങ്ങളോടെ പൂമാരുതന്റെ നൃത്തം മുറുകി. ഉച്ചഭാഷണിയിലൂടെ രക്ഷകർ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ചാട്ടം നിർത്തി വള്ളത്തിൽ കയറണം മിസ്റ്റർ. ഒരു നിമിഷം നിശ്ചലം. വള്ളം അടുത്തെത്തിയതും അയാൾ പ്രളയത്തിലേക്ക് ചാടി. മിന്നൽ വേഗത്തിൽ പരിചയം വാളും മാറി മാറി തുഴഞ്ഞ് വെള്ളം വകഞ്ഞു മാറ്റി അയാൾ നീന്തി. പിന്നാലെ എത്താൻ രക്ഷകരുടെ വഞ്ചി വേഗം കൂട്ടി. പീഠത്തിലേക്ക് പറന്നു കയറും പോലെ പൂമാരുതൻ വെള്ളത്തിന് മേലേക്കൊന്ന് ഉയർന്നു ചാടി വട്ടം തിരിഞ്ഞു നിന്നു. പൊതച്ച മുടിയും മാറിലെ ദളവും കൊടുംപിരിയമെഴുതിയ മുഖവും ചുഴറ്റുന്ന പൊന്തിയും പരിചയം കണ്ട് രക്ഷകർ ഞെട്ടി. പിന്നെ ആ രൂപം പ്രളയജലത്തിലേക്ക് ലയിച്ചു താഴ്ന്നു. മണിമലക്കാവിലെ പനമ്പാലച്ചോട്ടിൽ കണ്ട വെട്ടിരുമ്പും ചിലങ്കയും ഇടലിത്തട്ടും വെള്ളോടിൻ ചിലമ്പും രാഘവന്റെയാണെന്ന് ചെത്തുകാരൻ തങ്കപ്പിന് ഉറപ്പായിരുന്നു. തിരിശേഷിപ്പുകൾ കണ്ട് ലീല തളർന്നു വീണു. അവർ അവിടം വിറ്റ് അമ്മണിയോടൊപ്പം 16 മൈലിലേക്ക് പോയി. 6 മാസം കഴിഞ്ഞൊരു സന്ധ്യയ്ക്ക് സുമാങ്കിയുടെ വിളിയെത്തി. പൂമാനക്കാവിൽ തെയ്യം കെട്ടാൻ നമ്മുടെ മോൻ കുഞ്ഞുണ്ണിയെ വ്രതമിരുത്തിയേക്കുവാ. കണ്ണച്ചന്റെ സ്ഥാനം ഇനി അവനാ. ചേട്ടത്തി വരികയല്ലേ കുഞ്ഞിനെ അനുഗ്രഹിക്കാൻ. കതിനകൾ നിരന്ന് കത്തി മുഴങ്ങി. നിലയ്ക്കാത്ത വേല. പൂങ്കന്നിയുടെ തിരുനടയിൽ പൂമാരുതന്റെ വെള്ളാട്ടം. ലീലയും സുമാങ്കിയും അമ്മിണിയും തൊഴുതു നിന്നു. മുമ്പിലേക്ക് ചെന്ന് തടരിലയിൽ പട്ടിൽ പൊതിഞ്ഞ കാഴ്ച വെച്ച് ലീല നമസ്കരിച്ചു. അരിയും പൂവും വീഴ്ത്തി വെള്ളാട്ടം അനുഗ്രഹിച്ചു. ഭാരതിൽ പ്രശസ്തമാകും ഭൂമാരുതൻ എന്നു പേരായി. അന്തമില്ലാതെ രൂപം ചിന്തിപ്പാൻ അരിപ്പമോർത്താൽ ചിന്തയിൽ അഴിഞ്ഞ വണ്ണം ചിന്തിച്ചു ചൊല്ലിയിടുന്നേ.
തളിരിലയിലെ ചുവന്ന പട്ടിൽ വെച്ച ഓട്ടു ചിലമ്പിന് പതിയെ അനക്കം വെച്ചു. പോകെ പോകെ അത് പുതിയൊരു കഥ പറഞ്ഞു തുടങ്ങി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം. റേഡിയോ മലയാളം, എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം. എന്റെ പേര് സുമേഷ്. ഞാൻ വയനാട് ജില്ലയിൽ മെന്റർ ടീച്ചറായി ജോലി ചെയ്യുകയാണ്. ഗോത്രബന്ധു പദ്ധതി വഴി ഗോത്രഭാഷയിൽ അധ്യാപനം നടത്താൻ കഴിയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഗോത്രവിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് ഗോത്രഭാഷയിലൂടെ പഠനം നടത്താനുള്ള പദ്ധതിയാണ് സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പിന്റെ ഗോത്രബന്ധു പദ്ധതി. ഈ പദ്ധതിയിലൂടെ അധ്യാപക യോഗ്യതയുള്ള പട്ടികവർഗ യുവതീ യുവാക്കളെ സ്കൂളുകളിൽ നിയമിച്ചുകൊണ്ട് ഗോത്രഭാഷയിലൂടെ പഠനം സാധ്യമാക്കുന്നതിനും അഭ്യസ്ത വിദ്യരായ പട്ടികവർഗക്കാർക്ക് തൊഴിൽ ലഭ്യമാക്കുന്നതിനും കഴിയുന്നു. വയനാട്, അട്ടപ്പാടി എന്നീ സ്ഥലങ്ങളിൽ ഈ പദ്ധതി പ്രകാരം മെന്റർ ടീച്ചർമാരായി യുവതീ യുവാക്കൾ ഇപ്പോൾ ജോലി ചെയ്തു വരുന്നു. ഉടൻ തന്നെ മറ്റു ജില്ലകളിൽ കൂടി ഗോത്രബന്ധു പദ്ധതി വ്യാപിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പ്. വളരുന്ന കേരളം, ഉയരുന്ന സമൂഹം, കൂടെയുണ്ട് പട്ടികവർഗ വികസന വകുപ്പ്. കഥോത്സവത്തിൽ ഇനി നജ ഹുസൈൻ അവതരിപ്പിക്കുന്ന കഥ. കഥ ഈ ഒരു കണ്ണി കൂടി. രചനയും വായനയും നജ ഹുസൈൻ. പതിവില്ലാതെ വന്ന അച്ഛൻ്റെ കത്ത് പൊട്ടിച്ച് അവൾ വായിച്ചു. മകൾക്ക് ആദ്യമായി ജന്മദിനാശംസകൾ നേരുന്നു. നീ ജനിച്ചിട്ടും ഞാനൊരച്ഛനായിട്ടും ഇന്ന് 18 വർഷങ്ങൾ തികയുന്നു. ഇടയ്ക്ക് വരുന്ന കത്തുകളിലൂടെയും യാദൃച്ഛികമായ കൂടിക്കാഴ്ചകളിലൂടെയും നീ എന്നെ എത്രമാത്രം അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് നിശ്ചയമില്ല. 5 വയസ്സാകുന്നതുവരെ നീ എൻ്റെ പൊന്നോമനയായിരുന്നു. പിന്നീടുള്ള 13 വർഷങ്ങളിൽ അകലെ നിന്നും ഞാൻ നിന്നെ അറിയാൻ ശ്രമിച്ചു. നിന്റെ കൊച്ചു കൊച്ചു ശാഠ്യങ്ങളെ, പിണക്കങ്ങളെ, ഒരു കൗമാരക്കാരിയുടെ പരിഭവങ്ങളെ, അങ്ങനെയെല്ലാം ഒരു കമ്പ്യൂട്ടർ സ്ക്രീനിലൂടെ മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളത് എൻ്റെ അമിത വിശ്വാസവും അഹങ്കാരവുമായി തോന്നാം. എന്നാലും ഞാൻ വിജയിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. ആവശ്യമുള്ളതെല്ലാം എത്തിച്ചു തന്നു. നിന്റെ വളർച്ചയിലൊരു നിർണായക പങ്കുവഹിക്കാൻ കഴിഞ്ഞതോർത്ത് ഞാൻ അഭിമാനിക്കുന്നു. ബന്ധങ്ങളുടെ ചങ്ങലകൾ പൊട്ടിച്ച് സ്വാതന്ത്ര്യം നേടിയ നിന്റെ അമ്മയുമായി ഞാൻ പിരിഞ്ഞ കാലം മുതൽ നീ ഒരു നോവായിരുന്നു. പിന്നീട് കാലത്തിനൊപ്പം ടെക്നോളജിയും വളർന്നപ്പോൾ അതിന് കുറവ് വന്നിട്ടുണ്ട്. കണ്ട് സംസാരിക്കാൻ കഴിയുമെങ്കിലും മനസ്സിൽ തോന്നിയത് കുറിക്കാൻ ഇടയ്ക്കെങ്കിലും സമയം കണ്ടെത്തിയിരുന്നു. ഇങ്ങ് കാലിഫോർണിയയിൽ മഞ്ഞ് പെയ്യുമ്പോൾ മഞ്ഞുതുള്ളികളിൽ ഞാൻ നിന്റെ മനസ്സ് കാണാൻ ശ്രമിച്ചു. മഞ്ഞുരുകി വെള്ളപ്പൊക്കമാകുമ്പോൾ ഞാനതിൽ ശ്വാസം കിട്ടാതെ ഉയർന്ന പ്രാണിയാകുന്നത് പോലെ. ഇനി വയ്യ, എല്ലാ ഭാരങ്ങളും ഇറക്കി ഒന്ന് റിലാക്സ് ചെയ്യണം. നിന്റെ പേരിൽ ഒരു അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട്. മുടങ്ങാതെ അതിൽ നിനക്ക് ആവശ്യമുള്ള പൈസ എത്തിയിരിക്കും. കാലത്തിനൊപ്പം നിന്റെ സ്വപ്നങ്ങൾക്കും ചിറക് വെച്ചിരിക്കാം. അമ്മയെപ്പോലെ നീയും ഒരു സ്വതന്ത്രദാഹിയായി തീർന്നിരിക്കാം. സ്വതന്ത്രമായി പറന്നുയരുമ്പോൾ സ്വപ്നങ്ങളെ ചങ്ങലകൾ കൊണ്ട് ബന്ധിക്കുന്ന ഒരാളെ നിനക്കെങ്കിലും കിട്ടാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാം. ഒരു കാര്യം കൂടി, എൻ്റെ മകൾ ഒരിക്കലും ഒരു ഫെമിനിസ്റ്റ് ആവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ കത്തിനൊപ്പം മോൾക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റും അയക്കുന്നുണ്ട്. ഓർമ്മയുടെ അറകൾ തുറക്കുമ്പോൾ ഈ ഒരു കണ്ണി കൂടി ചേർത്ത് വായിക്കുമെന്ന പ്രതീക്ഷയോടെ പപ്പ. അഖില കത്തുമടക്കി ഷെൽഫിൽ വെച്ചു. ഗിഫ്റ്റ് ബോക്സുകൾ പതിവ് സ്ഥലങ്ങളിൽ സ്ഥാനം പിടിച്ചു. അത് തുറന്നു നോക്കണമെന്ന് തോന്നിയില്ല. ഒന്നിൽ ഗോൾഡ് അല്ലെങ്കിൽ ഡയമണ്ട്, കൂടെ കുറച്ച് പുസ്തകങ്ങളും കാണും. ജീവചരിത്രങ്ങളോ യാത്രാവിവരണങ്ങളോ ആവാം. റൂംമേറ്റ് നിഷ 2 ദിവസത്തേക്ക് വീട്ടിൽ പോയിരിക്കുന്നു. +2 എൻട്രൻസ് പരീക്ഷകൾ അടുത്ത് വരുന്നതിനാൽ എല്ലാവരും അവരവരുടെ മുറികളിലാണ്. പതിവ് ബഹളങ്ങളില്ലാത്ത ഒരു സയാനം. ഹോസ്റ്റലിലെ നിറം കെട്ടുപോയ ചുമരുകൾ നോക്കി കിടന്നപ്പോൾ അവൾ ഓർത്തു, ആരാണ് ഞാൻ? US എവിടെയോ ഇരുന്ന് ഭീമൻ IT കമ്പനിയെ നിയന്ത്രിക്കുന്ന സിദ്ധാർത്ഥ് എന്ന അച്ഛൻ്റെയും മലയാള സാഹിത്യത്തിന് ഒരുപാട് സംഭാവനകൾ നൽകുന്ന പ്രശസ്ത എഴുത്തുകാരി ആൻമേരി എന്ന അമ്മയുടെയും മകൾ. 7 വർഷത്തെ ലിവിംഗ് ടുഗദർ അവസാനിപ്പിച്ച് അവർ പിരിയുമ്പോൾ തനിക്ക് 5 വയസ്സായിരുന്നു. പിന്നീട് അങ്ങോട്ട് ബോർഡിംഗ് സ്കൂളുകളിലും ഹോസ്റ്റലിലുമായ ജീവിതം. ഈ നാട്ടിൽ തന്നെയുള്ളത് കൊണ്ടാകാം അമ്മ ഇടയ്ക്കിടെ കാണാൻ വരാറുണ്ട്. വരുമ്പോഴെല്ലാം തിരക്കുകളെപ്പറ്റിയാണ് അധികവും സംസാരിക്കുക. എല്ലാ തവണയും കുറച്ച് പുസ്തകങ്ങൾ കൂടെ കാണും. മിക്കതിലും സ്ത്രീ ശാക്തീകരണം പ്രതിപാദ്യ വിഷയമായിരിക്കും. ആവശ്യങ്ങൾ അറിയിക്കാൻ മടിക്കണ്ട എന്ന പതിവ് പല്ലവി ആവർത്തിച്ച് മടങ്ങും. കഴിഞ്ഞ ആഴ്ച നിഷയുടെ അമ്മ കരഞ്ഞുകലങ്ങിയ കണ്ണുകളുമായി മടങ്ങിയതോർക്കുന്നു. അവളുടെ പാരൻസ് ഓസ്ട്രേലിയയിൽ ജോലി ചെയ്യുന്നു. മക്കൾക്ക് വേണ്ടി അവരെ പിരിയുന്നവരും സ്വന്തത്തിന് വേണ്ടി അവരെ ഉപേക്ഷിക്കുന്നവരും തമ്മിലുള്ള അന്തരം ഓർത്തപ്പോൾ അവളുടെ ഒരു പരിഹാസ ചിരി വിടർന്നു. കുറച്ചുനേരം വെറുതെ കിടന്നപ്പോൾ അച്ഛൻ്റെ കത്തിന് മറുപടി എഴുതാമെന്ന് തോന്നി. മനസ്സിലൊളിപ്പിച്ച വിങ്ങലുകൾ കത്തിലൂടെയെങ്കിലും പ്രകടിപ്പിക്കാൻ കഴിയുമെന്നതിൽ അവൾക്ക് ആത്മസംതൃപ്തി അനുഭവപ്പെട്ടു. വെളുത്ത ഷീറ്റിൽ കറുത്ത മഷി കൊണ്ട് അവൾ എഴുതി തുടങ്ങി, പ്രിയപ്പെട്ട പപ്പ.
ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു ദിവസം ഓർമ്മിപ്പിച്ചുകൊണ്ട് തുടങ്ങുന്ന പപ്പയുടെ കത്ത് വായിച്ചു. പപ്പേൻ്റെ എല്ലാ ജന്മദിനങ്ങളും ഓർക്കുന്നുണ്ടല്ലോ സന്തോഷം. പപ്പയെ ഞാൻ മനസ്സിലാക്കുന്നു. പറക്കാൻ ആഗ്രഹിച്ച പക്ഷിയെ കൂട്ടിലടയ്ക്കാതെ പറത്തുവിട്ട വിശാല മനസ്സിനെനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ പക്ഷിയുടെ കുഞ്ഞിൻ്റെ ഇളം മനസ്സ് കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ചെറിയ വിഷമം മാത്രം. ശരിയാണ്, ആവശ്യമുള്ളതും അതിലപ്പുറവും പപ്പ എനിക്ക് എത്തിച്ചു തന്നു. പക്ഷേ ഹോസ്റ്റൽ മേറ്റ് ഗായത്രിയോട് എനിക്ക് വല്ലാത്ത അസൂയ തോന്നാറുണ്ട്. ഓട്ടോറിക്ഷ ഡ്രൈവറായ അവളുടെ അച്ഛൻ നിത്യ ചിലവ് കഴിഞ്ഞിട്ട് മിച്ചം പിടിച്ച പൈസയുമായി സമ്മാനങ്ങൾ വാങ്ങി വരുമ്പോൾ വിടരുന്ന അവളുടെ കണ്ണുകൾ എന്നിൽ ഈർഷ്യുണ്ടാക്കാറുണ്ട്. പിരിയാൻ നേരം നെറുകിൽ ചുംബിച്ചുകൊണ്ട് വേഗം വരാം മോളെ എന്ന് പറഞ്ഞു പിരിയുന്ന അച്ഛനെ കാണുമ്പോൾ എനിക്ക് അവളോട് കലശലായ ദേഷ്യം തോന്നും. എനിക്കുള്ള പലതും അവൾക്കില്ലെന്ന് എനിക്കറിയാം. പൈസ, വില കൂടിയ ഡ്രസ്സുകൾ, മൊബൈൽ, ലാപ്ടോപ്പ്, ഇതൊന്നും അവൾക്കില്ല. എന്നാൽ അവളെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന സ്നേഹത്തിൻ്റെയും ആർദ്രതയുടെയും കരങ്ങൾ എന്നെ തേടി എത്തുന്നില്ല എന്ന തിരിച്ചറിവ് എന്നിലുണ്ടാക്കുന്ന ആളൽ പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല പപ്പ. കമ്പ്യൂട്ടറിലൂടെയോ കാലിഫോർണിയയിലെ മഞ്ഞുതുള്ളിയിലോ എൻ്റെ മനസ്സ് കാണാൻ ശ്രമിച്ചാൽ അതിന് സാധിച്ചെന്ന് വരില്ല. അതിന് അടുത്തു നിന്ന് സ്നേഹത്തോടെ ഒരു നോട്ടം മാത്രം മതിയായിരുന്നു. പപ്പയെ ഞാൻ കുറ്റപ്പെടുത്തുകയില്ല. സാഹചര്യം നിമിത്തം കുടുംബവുമായി പിരിയേണ്ടി വന്ന ഒരാൾക്ക് ചെയ്യാനാവുന്നത് പപ്പയും ചെയ്തിട്ടുണ്ടാകാം. മമ്മയും കുറ്റം പറയാൻ കഴിയില്ല. ഒരു എഴുത്തുകാരിയുടെ ലോകം ഒരു കുടുംബത്തിലേക്ക് ഉൾവലിയാനുള്ളതല്ലോ. എൻ്റെ വിധിയെ മാത്രം ഞാൻ കുറ്റം പറയുന്നു. അതിനെ മാറ്റാനും ആവില്ലല്ലോ. പപ്പയ്ക്ക് ഞാനൊരു ഫെമിനിസ്റ്റ് ആവുമെന്നുള്ള പേടി വേണ്ട. ഞാനൊരു ഫെമിനിസ്റ്റോ എഴുത്തുകാരിയോ അല്ല. സമൂഹത്തിൽ ചലനങ്ങൾ വരുത്തുന്ന സ്ത്രീകളെ ഞാൻ ബഹുമാനിക്കുന്നുണ്ടെങ്കിലും എന്നിലെ സ്ത്രീ അഭിമാനം കൊള്ളുന്നത് കുഞ്ഞിൻ്റെ കരച്ചിൽ മാറ്റാൻ മുലയൂട്ടുന്ന അമ്മമാരെ കാണുമ്പോഴാണ്. കാരണം അതൊരു പുരുഷനും കഴിയുന്ന ഒന്നല്ലോ. എൻ്റെ സ്വപ്നങ്ങളുടെ ചിറകറിയാൻ ആരെങ്കിലും എത്തുമെന്നുള്ള പേടി വേണ്ട. കാരണം ഞാൻ ഈ ഭൂമിയിലൂടെ നടക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു കാര്യം കൂടി, എല്ലാ ഭാരവും ഇറക്കി വെച്ച് പപ്പയെപ്പോലെ സ്വതന്ത്രയാവാൻ എനിക്കാവില്ല. നാളെ കർമ്മനിരതയായ സ്ത്രീയാവാൻ, ഉത്തരവാദിത്തമുള്ള അമ്മയാവാൻ എനിക്ക് അധ്വാനിച്ചേ മതിയാകൂ. പപ്പയുടെ അനുഗ്രഹം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു സ്വന്തം മകൾ അഖില. നന്ദി. കഥോത്സവത്തിൽ ഇനി കഥ അവതരിപ്പിക്കുന്നു രാഹുൽ പഴയന്നൂർ. കഥ ഹംഗേറിയൻ കൂപ്പ. ഹുൽവാൻ പാസഞ്ചറിൻ്റെ കിതപ്പ് മാറുന്നേയുള്ളൂ. അതിനു മുൻപേ കൂപ്പയിലേക്ക് ജനപ്രവാഹമായിരുന്നു. റിസർവ് കൂപ്പകൾ ഒഴുകിയുള്ള എല്ലാ ഇടത്തും മുന്തും തള്ളും. കാസർഗോട്ട് നിന്ന് കൽക്കട്ടയിലേക്കുള്ള ട്രെയിനായിരുന്നു അത്. നാളെ നടക്കുന്ന വേൾഡ് കപ്പ് ഫൈനൽ കാണാനുള്ള തിരക്കാണ്. ഇന്ത്യയിൽ ബിഗ് സ്ക്രീനിൽ ആകെ കളി ഒരുക്കിയിരുന്നത് കൽക്കട്ടയിലെ ഗാന്ധിനഗറിലാണ്. ടിക്കറ്റുകൾ റിസർവ് ചെയ്തതുകൊണ്ട് തിരക്കിൽ പെടേണ്ടി വന്നില്ല. ഞങ്ങൾ 8 പേരുണ്ടായിരുന്നു. 2 ദിവസം ജോലി ഒഴിവാക്കിയുള്ള പോക്കാണ്. 6 മലയാളികളും 2 തമിഴരുമായിരുന്നു. ട്രെയിൻ പതുക്കെ പതുക്കെ അനക്കം കാട്ടി. ഇളകിഴങ്ങി തെന്നി നീങ്ങാൻ തുടങ്ങിയ ട്രെയിനിൽ നിന്ന് കച്ചവടക്കാർ ചാടി മറിയുന്നുണ്ട്. സ്റ്റേഷനെതിരെ ഓടിപ്പോയി. ഒരു ഇടുങ്ങിയ പട്ടണ നടുവിലൂടെ വണ്ടി ഓടിത്തുടങ്ങി. കൂട്ടത്തിലുള്ള 6 മലയാളികളും സ്പെയിൻ ആരാധകരാണ്. അതിൽ 2 പേർ ബ്രസീലിൽ നിന്നും 4 പേർ അർജൻറ്റീനയിൽ നിന്നുമുള്ള അഭയാർത്ഥികളാണ്. തമിഴർ സെൽവനും വിമലും പണ്ട് തൊട്ടേ നെതർലാൻഡാണ്. ചക്രങ്ങളുടെ വേഗത കൂടി. നാളെ രാവിലെയോടെ കൂടിയെ കൽക്കട്ടയിലെത്തും. സീറ്റിൽ ചന്തി ചരിച്ച് ചെരിഞ്ഞിരുന്ന മുഖത്തേക്ക് ചൂടുകാറ്റ് വന്ന് പതിച്ചു. ഒപ്പം ജനലിനടുത്തിരുന്ന ഒരു മനുഷ്യൻ്റെ മുഖവും. നീളം കാപ്പി നിറമുള്ള മുടി തലനടുക്കിലൂടെയാണെന്ന് തോന്നിപ്പിക്കും വിധം അല്പം ഇടത് മാറി വകച്ചിലിട്ട് 2 ഭാഗത്തേക്കുമായി ഒതുക്കി വെച്ചിരിക്കുന്നു. കറുത്ത ഷൂസും വെള്ള സോക്സും കാപ്പി പാൻറ്റും. ഒരു കൈ പോക്കറ്റിലിട്ട് ഒരു കൈ പുസ്തകവും. കാറ്റ് അയാളുടെ വായനയെ തടസ്സപ്പെടുത്തുന്നേയില്ല. കുറച്ചു നേരം ഞാൻ അയാളെ തന്നെ നോക്കിയിരുന്നു. ശേഷം ഫോണെടുത്തു. ദൂരോട്ടത്തിന് ശേഷം സ്റ്റേഷനിൽ വിശ്രമിക്കുന്ന കൂപ്പയിലൂടെ ചായക്കുറ്റികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞുകൊണ്ടിരുന്നു. കൂപ്പയിൽ എല്ലാവർക്കും ചായ നൽകി ചായക്കാരൻ കാശെണ്ണി തിട്ടപ്പെടുത്തി. ജനലിലരികിലിരുന്ന ആ വെള്ളക്കാരൻ കാപ്പിയാണ് ഗ്ലാസ്സിലാക്കിയത്. പെട്ടെന്ന് എല്ലാവരും ഞെട്ടിത്തെറിച്ചു. കൂപ്പയിലുണ്ടായിരുന്ന എല്ലാ കണ്ണുകളും ജനലരികിലേക്ക് തിരിഞ്ഞ് നിശ്ചലമായി. ആ മനുഷ്യൻ കാപ്പിയോടൊപ്പം നല്ല മുഴുത്ത മുളക് വായിലിട്ടു. മുളകും പല്ലും കൂട്ടിമുണ്ടുന്ന ശബ്ദം കേട്ട് എൻ്റെ നാവിൽ എരിവ് പൊട്ടി. ഒരു 4 നീളൻ മുളകെങ്കിലും അയാൾ കാപ്പിയോടൊപ്പം അകത്താക്കി കാണണം. ശേഷം ഒരു കൂസലുമില്ലാതെ പുസ്തകത്തിലേക്ക് തിരിഞ്ഞു. ഇത്തിരി ആകാംക്ഷയിലും ഒത്തിരി അത്ഭുതപ്പെട്ടും ഞാൻ അയാളെ പരിചയപ്പെടാൻ തുര കാട്ടി. നിങ്ങൾക്കെരിയുന്നില്ലേ, അയാൾ ചിരിക്കുക മാത്രമാണ് ചെയ്തത്. എങ്ങോട്ടാണ്, ഫൈനൽ കാണാനല്ലേ? അതെ, അയാൾ മറുപടി നൽകി. സ്പെയിനോ നെതർലാൻഡോ? അതാണല്ലോ ഇവിടുത്തെ പ്രധാന വിഷയം. അതോ ലാറ്റിൻ അമേരിക്കൻ അഭയാർത്ഥിയാണോ? അയാൾ ഒരു സംശയത്തിനും ഇടകൊടുക്കാതെ ചിരിച്ചുകൊണ്ട് ഹംഗറി എന്ന് പറഞ്ഞു. നിശബ്ദതയുടെ സെക്കൻഡുകൾക്ക് മുൻപേ തന്നെ ചിരികൾ തുടങ്ങിയിരുന്നു എന്ന് വേണം കരുതാൻ. പിന്നീട് ഒരു കൂട്ടച്ചിരി കൂപ്പയിൽ 4 മുളകളിലും പോയി പതിഞ്ഞു വീണു. അയാളും ചിരിച്ചു. ഹംഗറിയിൽ എന്നാ ഫുട്ബോൾ സാർ? അവരൊക്കെ ഫുട്ബോൾ കളിക്കുമോ? പല പല ചോദ്യങ്ങൾ ഉയർന്നു പൊന്തി അയാൾക്ക് നേരെ നിന്നു. അയാളുടെ ചിരിയുടെ അറ്റം കൂർത്തു വന്നു. ഹംഗറിയെ പറ്റി അറിയില്ലെങ്കിൽ മിണ്ടാതിരിക്കണം. അറിയാത്ത കാര്യങ്ങളെ കളിയാക്കരുത്. പതിഞ്ഞ ശബ്ദം വലിയ ഉയരത്തിൽ പൊന്തി കാതുകളിൽ പതിച്ചു. എന്നാലും അർജൻറ്റീന, ബ്രസീൽ, ജർമ്മനി, ഇറ്റലി, ഇംഗ്ലണ്ട് ഇവരെയൊന്നും പറ്റാതെ ഹംഗറിയെ പിടിച്ചല്ലോ എന്ന് പറഞ്ഞ് ചിരിക്കണമെന്നുണ്ട്. എന്നാൽ അയാളുടെ പ്രതികരണത്തെ ഭയന്ന് മിണ്ടിയില്ല. പിന്നീട് നാടെവിടെയാണെന്ന ചോദ്യത്തിന് ഹംഗറി എന്നായിരുന്നു ഉത്തരം. വെറുതെയല്ല ദേശസ്നേഹം, അല്ലാതെ ഫുട്ബോൾ സ്നേഹമൊന്നുമല്ല.
അയാളുടെ കണ്ണുകൾ പറഞ്ഞവനെ പിടികൂടുന്നതിന് മുൻപ് ആ നാക്ക് അണ്ണാക്കിലേക്ക് കുഴിഞ്ഞ് താഴ്ന്നു ഒളിച്ചിരുന്നു. ഫൈനലിൽ ആർക്കാണ് പിന്തുണ? അയാൾക്കൊന്നിനും ഒരു സംശയമല്ലെന്ന് തോന്നുന്നു. അടുത്ത വരിയിൽ തന്നെ നെതർലാൻഡ് എന്ന് പറഞ്ഞു. അത് തമിഴ്നാട്ടുകാരുടെ ടീമിന് ബലം നൽകി. നെതർലാൻഡ് ജയിക്കണമെന്നുണ്ട്, എന്നാൽ അത് നാളെ നടക്കുമോ എന്ന് പ്രതീക്ഷ കുറവാണ്. പെയിൻ മനസ്സുകൊണ്ടാണ് പന്ത് തട്ടുന്നത്, അവരെ എനിക്ക് നന്നായി അറിയാം. അടുത്ത വരിയിൽ തന്നെ തമിഴരെ ഒറ്റയ്ക്കാക്കി അയാൾ കൂട്ടത്തിൽ നിന്ന് മാറിയിരുന്നു. ഇതേതാണ് പുസ്തകം? കുറേ നേരമായല്ലോ. ഇത് ലായോസിൻ്റെ പോരാട്ട പുസ്തകമാണ്, ഹംഗേറിയൻ സാഹിത്യകാരൻ ഗബ്രിയൽ എഴുതിയത്. ലായോസോ? അതാരാണ്? അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഹംഗേറിയൻ ഗാന്ധി. അപ്പോഴേക്കും ഒരറ്റത് നിന്ന് ഒരു ചോദ്യം വന്ന് കൂട്ടത്തിന് നടുവിൽ നിന്നു. കൃത്യമായി പറഞ്ഞാൽ അയാളുടെ ഇടതുകാലിൻ്റെ അടുത്തായി. അല്ല, ഹംഗറിയിൽ സാഹിത്യമൊക്കെ ഉണ്ടോ? മനുഷ്യനുള്ളിടത്തെല്ലാം സാഹിത്യമുണ്ട്. ബഷീറിനറിയാത്തവരുണ്ടോ? ബാലികാലിസയ്ക്ക് വായിക്കാത്തവരുണ്ടോ? കേൾക്കാത്തവരുണ്ടോ? അത് നട്ട്ഹാംസൻ്റെ വിക്ടോറിയയുടെ അനുകരണമാണെന്ന് പരന്നൊഴുകിയില്ലേ? എന്നാൽ അതൊന്നും സത്യമല്ല, രണ്ട് ഞാൻ വായിച്ചതാണ്. നീണ്ട നിശബ്ദ കുറുകെ അയാൾ ഒരു വെടി കൂടി പൊട്ടിച്ചു. ബഷീറിൻ്റെ ഉജ്ജീവനം എന്ന വിപ്ലവ പത്രത്തിൻ്റെ ഒരു കോപ്പി ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. നീണ്ട നിശബ്ദതയെ കീറി മുറിക്കാൻ പല ശബ്ദങ്ങളും വന്നു വീണ് തോറ്റുമടങ്ങി. നിശബ്ദത അങ്ങനെ നെഞ്ചു വിരിച്ചു നിന്നു കിടന്നു. നല്ല ജ്ഞാനമുണ്ട്, എന്നിട്ടും ഇയാളെങ്ങനെ ഹംഗേറിയൻ ഫുട്ബോളിൻ്റെ ആരാധകനായെന്ന് മനസ്സിൽ ചോദിച്ച ചോദ്യം അനുവാദം കൂടാതെ ഉച്ചത്തിൽ പുറത്തേക്ക് ചാടി. അയാൾ ഇടതുകാൽ സീറ്റിലേക്ക് ഉരസി വലിച്ച് ഹംഗേറിയെ പറ്റി നിങ്ങൾക്കൊന്നും അറിയില്ലെന്ന് മുഖത്തടിച്ചു പറഞ്ഞു. 8-ാം നൂറ്റാണ്ടിൽ കിഴക്കു നിന്ന് കുടിയേറിയ മജൽ ഗോത്രത്തിലാണ് ഹംഗറിയുടെ തുടക്കം. കുതിരവണ്ടികളും തുർക്കിപ്പള്ളികളും പിന്നീട് വന്നതാണ്. നിങ്ങൾ ചോദിച്ചാൽ മുളകില്ലേ, അത് പബ്രിക്ക, ഹംഗറിയൻ ജനതയുടെ ഭക്ഷണഭാഗമാണത്. യൂറോപ്പിനെ നോക്കിയ കണ്ണുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഹംഗറിയെ കാണരുത്. ഞങ്ങൾ ഒപ്പം കണ്ണു തിരുമ്പി വാ പൊളിച്ചു. അയാൾ പതിയെ ചിരിച്ചു. ഞങ്ങളുടെ ചെവികൾ കേൾക്കാനായി അനക്കം കാട്ടുന്ന അയാൾ കണ്ടു കാണണം, അയാൾ തുടങ്ങി വെച്ചു. ഹംഗറി കിഴക്കു പടിഞ്ഞാറിയ സംസ്കാരമാണ്. മജൽ ഗോത്രമാണ് ആദ്യം പെറ്റുവന്നത്. മജൽ ഗോത്രത്തിലെ തലവനാണ് ആർപ്പാട്ട് എന്നറിയപ്പെട്ടിരുന്നത്. 1955 മജൽ ഗോത്രത്തെ ജർമ്മൻ രാജാവ് മുട്ടുകുത്തിച്ചു. ശേഷം മജൽ ഗോത്രം നാമമാത്രമാവുകയായിരുന്നു. 1301 മംഗോളിയനുകൾ വന്ന് ഭരണം പിടിച്ചടക്കി. പിന്നീട് അവരും സകലവും നശിപ്പിച്ച് തിരിച്ചുപോയി. പിന്നെയും ഭാഗികമായി ആർപ്പാടുകൾ ഭരിച്ചു. പിന്നീട് വന്നത് ഇറ്റലിക്കാരുടെ അധീനതയിലായി ഹംഗറി. ലൂയി 1-ാം തൻ്റെ അച്ഛൻ്റെ മരണശേഷം അധികാരമേറ്റു. 1308 മുതൽ 1348 വരെ ലൂയി വലിയ നേട്ടങ്ങൾ കൈവരിച്ചു. പല നാട്ടുരാജ്യങ്ങളെയും ആക്രമിച്ച് ഹംഗറിയോട് ചേർത്തു. 14-ാം നൂറ്റാണ്ടോടെ ഒട്ടോമൻ തുർക്കികൾ ഹംഗറിയിൽ കാലുകുത്തി. ഹംഗറി പൂർണ്ണ ശക്തിയും എടുത്ത് തുർക്കിയെ എതിരിട്ടു. തുർക്കികൾ മുട്ടുകുത്തി. നാട്ടുഭരണം വന്നു. കർഷകർ നാട്ടുവാഴികളുടെ അടിമകളായി. ഊട്ടകൊലകൾ നടന്നു. 1526 ബലഹീനമായി ഹംഗറിയെ കണ്ട് തുർക്കികൾ വീണ്ടും വന്നു. ആ കാലത്ത് തന്നെയാണ് സർവശക്തരായ ഓസ്ട്രിയ ഹംഗറിയെ മോഹിച്ചെത്തിയത്. 1600 ഓസ്ട്രിയ തുർക്കിയെ തുരത്തി ഹംഗറിയിൽ പൂർണ്ണ അധികാരമേറ്റു. അടികളുടെയും തിരിച്ചുവടികളുടെയും നീണ്ട കാലഘട്ട വിപ്ലവ പോരാട്ടങ്ങൾ ഹംഗറിയുടെ മണ്ണിനെ ചുവപ്പിച്ചുകൊണ്ടിരുന്നു. 16-ാം നൂറ്റാണ്ടിൽ യൂറോപ്പ് മതനവീകരണത്തിന് കൊടിനാട്ടി. മാർക്സിയ നാശങ്ങൾ സർവ്വതുരുമ്പിലും പടർന്നു. കിഴക്കൻ കത്തോലിയയ്ക്കെതിരെ വലിയ പ്രക്ഷോഭങ്ങൾ നടന്നു. കൂപ്പേലെ മുഴുവൻ കണ്ണുകളെയും കഥകളെയും ആ മനുഷ്യൻ്റെ ഓരോ അക്ഷരങ്ങളും ഭോഗിച്ചുകൊണ്ടിരുന്നു. പല സ്നേഷണങ്ങളും വന്ന് നിന്നുപോയി. ആരും അതറിയുന്നില്ല. 19-ാം നൂറ്റാണ്ടോടെ ഹംഗറി വലിയ വിപ്ലവ പോരാട്ടത്തിന് സാക്ഷിയായി. ദേശീയതലൂന്നി സ്വാതന്ത്ര്യത്തിനായി ജന തെരുവിലിറങ്ങി. തുടർന്നും പ്രക്ഷോഭങ്ങൾ നടന്നു. അതിന് നേതൃത്വം നൽകിയവരാണ് ലായോസും കൊസൂക്കും. ലായോസിൻ്റെ പോരാട്ട വീര്യത്തെ ഈ പുസ്തകത്തിൽ ഗബ്രിയൽ പറയുന്നു. കൊസൂക്കിൻ്റെ സംഘടനാ പാഠവുമാണ് വലിയ തരംഗമായതെന്നും ഗബ്രിയൽ ഇതിൽ പറയുന്നു. 1848 ചെറിയ ഭരണവ്യവസ്ഥ നിലവിൽ വന്നു. നിർത്താതെ വിശ്രമമില്ലാതെ പ്രക്ഷോഭങ്ങൾ പേമാരിയായി പെയ്തിറങ്ങി. ഓസ്ട്രിയയുമായി നല്ല ബന്ധത്തിലായിരുന്നു ഹംഗറി. 1-ാം ലോകമഹായുദ്ധത്തോടെ ആ ബന്ധം വിച്ഛേദിക്കുകയായിരുന്നു. ശേഷം 1918 ഹംഗറി പൂർണ്ണ റിപ്പബ്ലിക്കായി മാറുന്നു. കൂപ്പ് നിറയെ ആശ്വാസ നിശ്വാസങ്ങളുടെ കറുത്ത മലയടിച്ചു. രാത്രിയായത് ആരും അറിഞ്ഞില്ല. ഏതോ സ്റ്റേഷനിലിറങ്ങി ഭക്ഷണം വാങ്ങി. ഒരു പുതിയ ഹംഗറിയക്കാരനും നീട്ടി. അയാൾ 2 കൈയും കൂപ്പി ഭക്ഷണം വാങ്ങി. ആഗ്രഹിച്ച പോലെ അതിനു പകരമായി പബ്ലിക് ഓരോന്ന് എല്ലാവരുടെയും കിണ്ണത്തിലിരുന്നു. ഭക്ഷണശേഷം പലരും ഉറക്കത്തിലേക്ക് നടക്കുകയാണ്. അയാൾ പുസ്തകം തുറന്ന് 2 ഏടുകൾ കടന്നു. സമാധാനമില്ലാതെ ഞാൻ 2 കൽപ്പിച്ച് ചോദിച്ചു, എന്നാലും ഈ ഫുട്ബോളിൻ്റെ ഹംഗറിയുമായുള്ള ബന്ധം? അയാൾ ഒരു മടിയും കൂടാതെ പുസ്തകം അടച്ചു. പഴയ രീതിയിൽ ഇടതുകാൽ സീറ്റിലേക്ക് ഉരസി വലിച്ച് ജന്തിക്കിടയിലേക്ക് തിരികെ. 1-ാം ലോകമഹായുദ്ധത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ 1918 ഹംഗറി പൂർണ്ണ സ്വതന്ത്രമാകുന്നത്. പിന്നീട് കമ്മ്യൂണിസ്റ്റ് ഭരണം വരികയും പഞ്ചവത്സര പദ്ധതികൾ മുഖേന രാജ്യം വലിയ രീതിയിൽ എല്ലാ മേഖലകളിലും ഉയർച്ച കൈവരിക്കുകയും ഉണ്ടായി. നിങ്ങൾക്കറിയാത്ത ഒരു പക്ഷേ ആരും പറയാത്തൊരു ചരിത്രമുണ്ട്. അവിടെയാണ് ഹംഗറിയൻ ഫുട്ബോളിൻ്റെ സ്ഥാനം. 1920 മുതൽക്കേ ഹംഗറിയൻ കാലുകൾ പന്ത് തട്ടി തുടങ്ങിയിരുന്നു. 1925 മുതൽ പുത്തൻ കാലുകൾപ്പൊക്കെ തുടങ്ങി. പിന്നീട് ചരിത്രമാണ് തൊട്ടാൽ പൊള്ളുന്ന ഉശുരുള്ള ചരിത്രം. അത് പറയുമ്പോൾ അയാളുടെ കൈവിരകൾ ശക്തിയിൽ മടങ്ങി ഒതുങ്ങി ചുറ്റിയേക്ക് സമാനമായി. 1930 ഹംഗറി ലോക ഫുട്ബോളിനെ വിസ്മയം കൊള്ളിപ്പിച്ചു. തോൽവറിയാത്ത വർഷങ്ങൾ, രാത്രികളിൽ ശരാശരി 4 ഗോളുകൾ. നിങ്ങൾ പറയുന്ന ഇന്നത്തെ അല്ലെങ്കിൽ പിന്നീട് വന്ന കൊമ്പുള്ള വമ്പന്മാർ ഹംഗറിക്ക് മുന്നിൽ തലകുത്തി വീണിട്ടുണ്ട്. 1930 മുതൽ 3 ദശകം ഹംഗറിയൻ ഫുട്ബോൾ എതിരാളികളില്ലാതെ വാണകാലമായിരുന്നു. അതിശയത്തിൻ്റെ പുത്തൻ അറിവിൻ്റെ രേണുക്കൾ കൂപ്പ് മുഴുവൻ പരന്നൊലിച്ചു. യൂറോ കപ്പുകളിൽ കൊടുകുത്തി വാണു. നിർഭാഗ്യവശാൽ 1938 ഇറ്റലിയുടെ ഒപ്പവും 1954 ജർമ്മനിയുടെ ഒപ്പവും ഫൈനലിൽ തോറ്റുപോയി.
1960കൾക്ക് ശേഷം ഹംഗറി തകർന്നു. കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം അട്ടിമറിക്കപ്പെട്ടു. രാജ്യം വലിയ താഴ്ചയിലേക്ക് കൂപ്പുകുത്തി. ഹംഗറിയൻ ഫുട്ബോൾ അതോടെ തകർന്നടിഞ്ഞു. ഇന്ന് 86 റാങ്കിലോ മറ്റാണ് ഹംഗറി. ഇപ്പോൾ അയാളുടെ കണ്ണുകൾ നനവ് പടർത്തി. റിനൂസ് മിഷൽസും ജൊഹാൻ ക്രൈഫും ടോട്ടൽ ഫുട്ബോൾ സ്വപ്നം കാണുന്നതിന് മുൻപ് ഹംഗേറിയൻ ജനത അത് പ്രാപ്തമാക്കി വിസ്മയം തീർത്തിരുന്നു. ഹംഗറിയൻ ഫുട്ബോൾ ടീമിന് അതോടൊരു വിളിപ്പേരും വന്നു, മൈറ്റി മാഗിയാട്ട്. പിന്നീട് ആ പേര് ഗോൾഡൻ ടീം എന്നായി മാറി. ലോകകപ്പ് എന്ന സ്വപ്നം ഞങ്ങളെപ്പോലെ പലവട്ടം അവസാന കുതിപ്പിൽ പൊലിഞ്ഞു പോയവരാണ് നെതർലാൻഡ്. അതുകൊണ്ട് അവർക്കാകട്ടെ നാളത്തെ രാത്രി. അയാൾ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകിയെന്ന ആത്മവിശ്വാസത്തിൽ നടുന്നുവർത്തി. ചന്തിക്കിടയിൽ തിരികെ ഇടതുകാലെടുത്ത് താഴേക്കിട്ടു. ആർക്കും ഒന്നും മുരിയാടാൻ കഴിഞ്ഞില്ല. നിശബ്ദത്തെ കീറി മുറിക്കാൻ ആ സമയം ഒരനക്കത്തിനും ധൈര്യമൊന്നും കാണില്ല. അറിയാതെ ഞങ്ങളും ഹംഗറിയെ സ്നേഹിച്ചുപോയി, ഒപ്പം നെതർലാൻഡിനെയും. കൽക്കത്തയിലെത്തി ട്രെയിൻ ഇറങ്ങി റൂമിലോട്ട് തിരിയുമ്പോൾ കാണാമെന്ന് പറഞ്ഞ ആ മനുഷ്യൻ ജനമധ്യത്തിലേക്ക് നടന്നകന്നു. ട്രെയിനിലെ അവസാന മിനിറ്റുകളിൽ അയാൾ പറഞ്ഞതോർക്കുന്നു, ഇന്ത്യൻ ഫുട്ബോളിന് നല്ല ഭാവിയുണ്ട്, എന്നാൽ ഫുട്ബോൾ എത്തുന്നത് മധ്യവർഗത്തിൽ മാത്രമാണ്. താഴെത്തട്ടിലും സമ്പന്നതയിലും ഫുട്ബോളിൻ്റെ കാഴ്ച മറ്റൊന്നാണ്. താഴെത്തട്ടിൽ സ്വപ്നവും സമ്പന്നതയിൽ വിനോദവും മാത്രമാണ് ഇന്ത്യൻ ഫുട്ബോൾ. അതിൽ മാറ്റം വരണം. അതിന് സാമ്പത്തികമായി വിപ്ലവം നടക്കണം. ഫുട്ബോൾ മനുഷ്യരിലേക്ക് ഇറങ്ങണം. രാത്രി ബിഗ് സ്ക്രീനിൽ കളി നടന്നുകൊണ്ടിരിക്കുമ്പോഴും എൻ്റെ കണ്ണുകൾ അല്ല, ഞങ്ങൾ എല്ലാവരുടെയും കണ്ണുകൾ അയാളെ തിരഞ്ഞുകൊണ്ടിരുന്നു. അവസാനം കണ്ടുകിട്ടി. സ്ക്രീനിൻ്റെ ഇടത്തു ഭാഗത്തായി അല്പം മാറി അയാൾ ഒരു പ്ലാസ്റ്റിക് നൂല് കസേരയിലിരുന്നു. അങ്ങോട്ട് പോകാൻ ഒരു വഴിയുമില്ല. കളി ആവേശത്തിൻ്റെ പ്രാർത്ഥനയോടെ ഭയത്തിൻ്റെ അധിക സമയത്തിലേക്ക്, രണ്ടാം പകുതിയിലേക്ക്. കളിയുടെ 125 മിനിറ്റിൽ കറ്റാലിയൻ കരുത്തുള്ള വെളുത്ത ഇളങ്കാലുകൾ കളി സ്പെയിനിലേക്ക് തിരിച്ചുവിട്ടു. വലിയൊരു ആഘോഷ തിമിർപ്പിൽ നഗരപ്രദേശം ഉയർന്നു പൊങ്ങി. അതിനിടയിലായി തലതാഴ്ത്തി ക്രൂശിക്കപ്പെട്ട നിർഭാഗ്യന്മാർ. അടുത്തു നോട്ടം ആ കസേരയിലോട്ടായിരുന്നു. അയാൾ അവിടെയില്ല. എനിക്കാകെ വല്ലാത്ത ഭാരം അനുഭവപ്പെട്ടു. അധിക സമയത്തിൽ എന്ന വണ്ണം സ്ക്രീനിൽ സമ്മാനദാനവും നടന്നു. സ്വർണ്ണപന്ത് ഉറുഗ്വായുടെ ഫോർലാനും സ്വർണ്ണബൂട്ട് ജർമ്മനിയുടെ മുള്ളർക്കും. സ്വർണ്ണകളവ് പുരസ്കാരം സ്പെയിനിൻ്റെ കസിയസിനും കൈകളിലിരുന്നു. ശേഷം സ്റ്റേഡിയം ഒന്നടങ്കം മണിയിട്ട് നിന്ന് ആ പേര് ഉച്ചരിച്ചു, പുസ്കസ്. ഹംഗേറിയൻ ഫുട്ബോൾ സൗന്ദര്യകാലത്തെ നയിച്ച ഹംഗേറിയൻ പടനായകൻ. ഏറ്റവും മനോഹരമായ കൂടുതൽ വർഷിക്കുന്ന പുസ്കസിൻ്റെ വീഡിയോ ദൃശ്യങ്ങളോടുകൂടി സ്റ്റേഡിയം ഇടനെഞ്ചോട് കൈ ചേർത്തു. പുസ്കസ് ഓർമ്മ മനോഹര ഗോൾ പുരസ്കാരം കൊളംബിയയുടെ റോഡ്രിക്കസും കരസ്ഥമാക്കി. ശേഷം ജൂൾസ് റിമേറ്റ് വിജയി പുരസ്കാരം സ്പാനിഷ് സൗന്ദര്യത്തിൽ അലിഞ്ഞു ചേർന്നു. വലിയൊരു ആഘോഷത്തിൽ പങ്കെടുക്കാൻ വന്ന ഞങ്ങൾ അത്രയും ആലോചനകളായിരുന്നു. അന്ന് രാത്രി ഉറക്കം കരഞ്ഞു പിണങ്ങി നിന്നു. പിറ്റേന്ന് രാവിലെ കടന്ന് ഉച്ചയാകുന്നതിന് മുൻപ് തിരിച്ചും മടക്കത്തിനുള്ള ഫുൾവാൻ പാസഞ്ചർ സ്റ്റേഷനിൽ പാമ്പു പോലെ നീളത്തിൽ നിവർന്നു കിടന്നിരുന്നു. മടക്കയാത്രയിൽ അയാൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അത് സംഭവിച്ചില്ല. വന്ന അതേ കൂപ്പിയിൽ ജനലരികിലൂടെ ചേർന്നിരുന്നു ഞാൻ ആ മനുഷ്യനെ ഒന്നുകൂടി ഓർമ്മിച്ചു. പെട്ടെന്നാണ് ബർത്തിന് മുകളിലെ പുസ്തകം കണ്ണിൽപ്പെട്ടത്. അത് അയാളുടേതാണ്, ലായോസിൻ്റെ വീരപുസ്തകം, ഹംഗറിയുടെ പോരാട്ട രക്തപുസ്തകം. ഹംഗറിയൻ ഭാഷയിൽ ഏടുകൾ മറഞ്ഞു മായുന്നതിനിടയ്ക്ക് ഞാൻ ആ ചിത്രത്തിൽ തട്ടി. ഹംഗറിയൻ കൽപ്പന്തുമായ ചാലക്കാരുടെ ഇടയിൽ പന്തുപിടിച്ച് നീളൻ കാപ്പി നിറമുള്ള മുടി തലനടുക്കിലൂടെയാണെന്ന് തോന്നിപ്പിക്കും വിധം അല്പം ഇടത് മാറി വകച്ചിലിട്ട് രണ്ടു ഭാഗത്തേക്കുമായി ഒതുക്കി വെച്ച് ഇടനെഞ്ചു വിരിച്ച് ചെറുപുഞ്ചിരിയുമായി ഒരാൾ. ഇത്തരത്തിനടിയിൽ ഹംഗറിയൻ ഭാഷയിൽ എന്തോ പേരും രണ്ടു വളഞ്ഞ വരകൾക്ക് കുറുകെ ഇംഗ്ലീഷിൽ ഫെറൻസ് പുസ്കസ് എന്നും പതിച്ചിരുന്നു. റേഡിയോ മലയാളം, എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം.